ഇന്നും മദീനയിൽ ചെന്നാൽ ഇളം താഴ്വരയുണ്ട്, സലം ചെടികൾ അതിന്റെ ഓരത്തുണ്ട്. അതിങ്ങനെ കാറ്റടിക്കുമ്പോ ഇളകുകയാണ്, ഓളം തള്ളുന്ന അരുവികൾ അതിലൂടെ ഇങ്ങനെ ഒലിച്ചു പോകുന്നുണ്ട്. അപ്പോഴാണ് ഇമാമിന്റെ പ്രണയം മദീനയുടെ ചുറ്റും കിടന്ന് കറങ്ങി, ഞാൻ എങ്ങനെയാണ് മദീനയിലേക്ക് കടക്കുക എന്നാലോചിച്ചു പോയി. إذ جئت طيبة روم زورة قبره أغميت مدهوشا بهيبة قدره മദീനയിലേക്ക് കടന്നപ്പോ ഞാൻ പരിഭ്രമിച്ചു പോയി. ഇമാം മാലിക് ഇബ്നു അനസ് തങ്ങളുടെ പല അഭിപ്രായങ്ങളോട് ലൈത് ഇബ്നു സഅദ് തങ്ങൾക്ക് യോജിപ്പില്ല. അവര് തമ്മിൽ പെരുത്ത സംവാദമാണ്, എപ്പോഴും വൈജ്ഞാനിക സംഘട്ടനമാണ്. പക്ഷേ മദീനയിലേക്ക് വരുന്ന ആളുകളുടെ പക്കൽ ലൈസ് ഇബ്നു സഅദ് തങ്ങൾ ഈജിപ്തിൽ നിന്ന് സമ്മാനം കൊടുത്തുവിടും ഇമാം മാലിക് തങ്ങൾക്ക്. ഇമാം മാലിക് തങ്ങൾ മദീനയിൽ നിന്ന് സമ്മാനം കൊടുത്തുവിടും ലൈസ് ഇബ്നു സഅദ് തങ്ങൾക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇമാം മാലിക് തങ്ങളുടെ മകളുടെ കല്യാണമാണെന്ന് അറിഞ്ഞു ലൈസ് ഇബ്നു സഅദ് തങ്ങൾ. ഒരു ലോഡ് സുഗന്ധമാണ് ഇമാം മാലിക് തങ്ങൾക്ക് കൊടുത്തുവിട്ടത്. ഈ ഒരു ലോഡ് സുഗന്ധം വന്നപ്പോൾ ഇമാം മാലിക് തങ്ങൾ ചോദിച്ചു, എന്തേ ഇത്? നിങ്ങളുടെ മകളുടെ കല്യാണമാണെന്ന് അറിഞ്ഞ് ലൈസ് ഇബ്നു സഅദ് തങ്ങൾ കൊടുത്തുവിട്ടതാണ്. മദീന മുഴുവനും സുഗന്ധം പരത്താൻ മാത്രമുള്ള സുഗന്ധ ദ്രവ്യങ്ങളായിരുന്നു ഇമാം മാലിക് തങ്ങൾക്ക് കൊടുത്തുവിട്ടത്. ലൈസ് ഇബ്നു സഅദ് തങ്ങൾ മദീനയിലേക്ക് വന്നാൽ അതിർത്തിയിൽ പോയി സ്വീകരിക്കുന്ന ആളാരായിരുന്നു? ഇമാം മാലിക് തങ്ങളായിരുന്നു. അവിടുത്തെ മനോഹരമായ കാരക്ക ഇടക്കിടെ ഈജിപ്തിലേക്ക് കൊടുത്തുവിടും. അതെത്തുന്നതിന്റെ ഇടയിലും മുമ്പുമെല്ലാം അവര് തമ്മിൽ മുജ്തഹിദുകൾ എന്ന നിലക്ക് വൈജ്ഞാനിക സംവാദങ്ങൾ ഉണ്ടാകും. അതവരുടെ വ്യക്തിബന്ധത്തെ ബാധിച്ചിട്ടേയില്ല. ജമാഅത്തിന്റെ ആലിമീങ്ങൾക്കിടയിൽ വൈജ്ഞാനികമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, അത് വ്യക്തിപരമായ വിദ്വേഷമാകാൻ പാടില്ല എന്ന് പ്രായോഗികമായ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു തന്ന രണ്ട് മഹാന്മാരാണ് അവർ. ഒരു മുസ്ലിമായ മനുഷ്യന് അവന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഇസ്ലാമിൽ നിന്ന് അന്യമായി ഒരു വ്യവസ്ഥിതിയെ സ്വീകരിക്കേണ്ടതില്ല. എനിക്ക് എന്റെ വിവാഹ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇസ്ലാം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ മറ്റൊരു മതത്തിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് പറയേണ്ട അവസ്ഥ ഒരു മുസ്ലിമിനില്ല. എന്റെ സാമ്പത്തിക വിഷയത്തിൽ ഇസ്ലാം പറഞ്ഞ നിയമങ്ങൾ എനിക്ക് മതിയാകുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇസ്ലാമേതരമായ ഒരു വ്യവസ്ഥിതിയെ കൂടി ഞാൻ സ്വീകരിക്കട്ടെ എന്ന് പറയേണ്ട അവസ്ഥ ശരിയായ ഒരു മുസ്ലിമിനില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മരണപ്പെട്ടാൽ എന്റെ സമ്പത്തിന്റെ വിതരണം എങ്ങനെയായിരിക്കണം എന്നതിൽ ഇസ്ലാം പറഞ്ഞത് എനിക്ക് പരിപൂർണമായും മതിയായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇസ്ലാമേതരമോ മതേതരമോ ആയ ഒരു വ്യവസ്ഥിതിയെ ഞാൻ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അയാൾ പരിപൂർണമായി ഇസ്ലാമിനെ ഉൾക്കൊള്ളാത്തയാളാണ്, ഇസ്ലാമിനെ മനസ്സിലാക്കാത്തയാളാണ്. ഇസ്ലാമിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സ്വീകരിക്കേണ്ട എല്ലാ വിഷയങ്ങളും പരിപൂർണമായി പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് അവനവന്റെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി മതം അനുവദിക്കാതെ വരുമ്പോൾ ഞാൻ മറ്റേതെങ്കിലും സമ്പ്രദായങ്ങളെ സ്വീകരിക്കട്ടെ എന്ന് ആലോചിക്കുന്നത് മതത്തിന്റെ കുറ്റമല്ല, അയാളുടെ താല്പര്യമാണ്. എനിക്ക് ബിസിനസ് നടത്തണം, ഹലാലായ രൂപത്തിൽ ബിസിനസ് നടത്താൻ മതം അനുവദിക്കുന്നു, അതിനാവശ്യമായ വഴികൾ തുറന്നിട്ടിരിക്കുന്നു, സഹായങ്ങളും പരസ്പര സഹായങ്ങളും വായ്പകളും എല്ലാം മതം അനുവദിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ മതം നിഷിദ്ധമാക്കിയ പലിശ സ്വീകരിച്ചെങ്കിലേ എനിക്ക് പറ്റൂ എന്നൊരാൾ തീരുമാനിച്ചാൽ അയാൾക്ക് ഇസ്ലാമിന്റെ ഉള്ളിൽ ഇടമില്ല. അയാൾ ഇസ്ലാമേതരമായ ഒരു സമ്പ്രദായത്തെ അല്ലെങ്കിൽ ഇസ്ലാമിനെ അവഗണിച്ചുകൊണ്ട് അയാൾ പലിശ സ്വീകരിക്കേണ്ടി വരും. അത് ഇസ്ലാം മതിയാകാത്തത് കൊണ്ടല്ല, അയാൾക്ക് ഇസ്ലാമിൽ തൃപ്തിപ്പെടാനും ജീവിതത്തെ അതനുസരിച്ച് ചിട്ടപ്പെടുത്താനും കഴിയാതെ വരുന്നത് കൊണ്ടാണ്, അല്ലാതെ ഇസ്ലാമിന്റെ കുറവല്ല.
بريم الله بري هذا بوله تنه ورجالك بيواجه جيبه تيل إسلام درتهش جماعة رجالهم بريديكلهم إللا أمدل آب بريديكلك بورم يندي هذا يا تايل بريم نذكرنا من دب تشال إسلام إللا أوليل إدم إللا أيالك بالدنيا سيغري كندي بيروم هذا وند نام وري وري تريوم ودخلوا في السلم كافا بريبورنا ما يوم إسلامين أنغي غريتش نيم أبغى سنجري كيان نمال تيارا وغا يندادان ഒരു മുസ്ലിമിന്റെ ബാധ്യത നമുക്കെല്ലാം അനുവദിച്ചു തന്ന എല്ലാം ഒരുക്കി തന്ന നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അംഗീകരിക്കുകയും അവന്റെ നിയമങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുക അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ദാസന്മാരായി മാറുക ഈ രീതിയിലേക്ക് വരണം അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മനുഷ്യനെ തന്ന മാർഗ്ഗരേഖയാണ് പരിശുദ്ധമായ ശരീഅത്ത് അത് ആരുടെയും താൽപര്യങ്ങൾക്ക് അനുസരിച്ച് മാറ്റാനുള്ളതല്ല ചില ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കുമ്പോൾ മതപണ്ഡിതന്മാർ വെരുത്തി വെച്ച വിനകളാണ് പുരോഹിതന്മാർ ഉണ്ടാക്കിയ രീതികളാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മതത്തെ അഭിമുഖീകരിക്കാൻ നാമധാരികളായ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് പരിശുദ്ധ ഇസ്ലാമിലെ ഒരു കാര്യവും ഒരു പാദരിയും ഉണ്ടാക്കിയതല്ല പൗരോഹിത്യം ഇസ്ലാമിൽ ഇല്ല തന്നെ ഒരു പണ്ഡിതനും സ്വയമായി മതത്തിൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ല മഹാന് മാരായ മുജ്തഹിദുകളായ ഇമാമുകൾ അവരിൽ ഒരാളും സ്വയമായി ഒരു സമ്പ്രദായം മതത്തിൽ കൊണ്ടുവന്നവരല്ല മഹാന് മാരായ മദ്ഹബിന്റെ ഇമാമുകൾ മുഴുവനും അവരെന്തെല്ലാം ഇവിടെ ഈ ലോകത്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം പരിശുദ്ധമായ ഖുർആനിന്റെയും ഹദീസിന്റെയും ഇസ്ലാമിക പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് അല്ലാതെ അതിനെ പുറത്തുനിന്ന് ഒരു വാക്കും അവർ പറഞ്ഞിട്ടില്ല ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് പരിശുദ്ധമായ കിതാബുല്ലാഹ് അല്ലാഹുവിന്റെ പവിത്രമായ ഗ്രന്ഥമാണ് രണ്ടാമതായി സുന്നത്തു റസൂലില്ലാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളാണ് അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളും സമ്മതങ്ങളുമാണ് മൂന്നാമതായി ജമാഉ ഹാദിയിൽ ഉമ്മ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഈ സമുദായത്തിന്റെ ഇജ്മാആണ് ആ ഇജ്മാഉ തെളിവാണ് അല്ലെങ്കിൽ ഏകോപനം തെളിവാണ് എന്നതിന്റെ അടിസ്ഥാനം പരിശുദ്ധമായ ഖുർആനാണ് അതുപോലെ ഖുർആൻ പ്രമാണമാണ് എന്നതിൽ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള പരിശുദ്ധമായ മുസ്ഹഫ് അത് ഖുർആനാണ് എന്നതിന്റെ തെളിവ് ഇജ്മാആണ് അതിന് തത്വത്തിൽ ഒന്നാം സ്ഥാനമുണ്ട് മൂല്യത്തിൽ മൂന്നാം സ്ഥാനമുണ്ട് അങ്ങനെയുള്ള പ്രമാണമാണ് പരിശുദ്ധമായ ഇജ്മാഉ ലോക വിശ്വാസികളുടെയും പണ്ഡിതന്മാരുടെയും ഏകോപനം ഈ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മഹാന്മാരായ മുജ്തഹിദുകളായ ഇമാമുകൾ ഈ ലോകത്തോട് സംസാരിക്കുകയും മതനിയമങ്ങൾ അടയാളപ്പെടുത്തുകയും ചെയ്തത് സോഷ്യൽ മീഡിയയിലൂടെ ചില ആളുകൾ പറയുന്നത് എന്താണ് ഇവിടെയുള്ള ശരീഅത്തിന്റെ നിയമങ്ങളായി രേഖപ്പെട്ടതൊന്നും ഖുർആനിന്റേതല്ല ഹദീസിന്റേതല്ല പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതോ ഖുർആൻ അറിയിച്ചതോ അല്ല ഒരു ഭാഗത്ത് ഷാഫിഈ പറഞ്ഞതാണ് അവർ പറഞ്ഞ ഷാഫിഈ ആരാണ് ഇമാമുൻ ഷാഫിഈ റളിയല്ലാഹു അൻഹുവാണ് അവർ പറയുന്നു വേറെ ഒരു ഭാഗത്ത് പറയുന്നത് ഹനഫി പറഞ്ഞതാണ് ആരാണ് ഹനഫി എന്ന് പറഞ്ഞാൽ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവാണ് അതുപോലെ മഹാന്മാരായ ഇമാമുകളുടെ പേരുകൾ കേവലം നിസ്സാരമായി അവർ പ്രയോഗിക്കുമ്പോൾ ആരാണ് മഹാന്മാരായ ഇമാമുകൾ എന്ന് മനസ്സിലാക്കി അവരുടെ ജീവിതത്തിന്റെ പരിശുദ്ധിയും വിജ്ഞാനത്തിന്റെ ആഴവും നോക്കിയാൽ മഹാനരായ ഇമാമുൻ ഷാഫിഈ റളിയല്ലാഹു എന്ന് പറഞ്ഞു ഇദാ സഹൽ ഹദീസു ഫദാക മദ്ഹബി ഞാൻ ഈ ലോകത്ത് സ്വന്തമായി ഒന്നും പറഞ്ഞിട്ടില്ല ഇമാമുൻ ഷാഫിഈ റളിയല്ലാഹു എന്ന് പറയാണ് ഞാൻ സ്വന്തമായി ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല ഏതെല്ലാം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അത് മുഴുവനും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു വെച്ച കാര്യങ്ങൾ സ്വന്തമായി ഇമാമുൻ ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് മഅനാ ഖൗലുൽ മുത്തലിബി ബിഅന്ന
إذا صح الحديث فذاك مذهبي بهمان بطة إمام الشافعي رضي الله عنه إذا صح الحديث فذاك مذهبي صحيحا يا حديثان أن مذهبنا بريان الله نعاية من دان كارن من دان إيه بشيم سيسدي كريكان مهان مارا يا پندذن مار سودتر ما إيه رجنغل لدوئيان ചുരുക്കി പറഞ്ഞാൽ ഇവിടെയുള്ള മുഴുവൻ ഇസ്ലാമിക നിയമങ്ങളും മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞതെന്തെല്ലാം ഉണ്ടോ അതെല്ലാം പരിശുദ്ധമായ ഖുർആനിലുള്ളതാണ് വിശുദ്ധമായ ഹദീസിലൂടെ വ്യാഖ്യാനം ലഭിച്ചതാണ് ആ ഹദീസുകളുടെയും ആയത്തുകളുടെയും ഏതെല്ലാം വ്യാഖ്യം ശ്രവിക്കുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളോട് പറയാനുള്ളത് നമ്മുടെ കയ്യിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ മഹജ്ജത്തുൽ ബൈളാ തമസ്സിൽ തപ്പിത്തടഞ്ഞിരുന്ന മനുഷ്യജനതയുടെ മുമ്പിലേക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ പ്രസ്പഷ്ടമായ ഒരു ഇസ്ലാമിനെ അവതരിപ്പിച്ചു തന്നു ഏതു കാലത്തും ഏതു പ്രതിസന്ധിയിലും കടന്നു പോകാനുള്ള വ്യവസ്ഥിതികളും നിയമങ്ങളും ക്രോഡീകരിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം ഈ ഇസ്ലാമിനെ മുറുകെ പിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം വിശ്വാസികളായ ആളുകൾ ഞങ്ങൾക്ക് മതം കൊണ്ട് ഞങ്ങൾ തൃപ്തരാണ് എന്ന അവസ്ഥയിലേക്ക് വരണം അതുകൊണ്ടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മൻ ദാഖ തുഅമൽ ഈമാൻ ആരാണ് ഈമാനിന്റെ രുചി അറിഞ്ഞവർ ആരാണ് ഖദ് ദാഖ തുഅമൽ ഈമാൻ ഈമാനിന്റെ മധുരം അറിഞ്ഞവർ ആരാണ് മൻ റളിയ ബില്ലാഹി റബ്ബാ അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ട ആളുകളാണ് നമുക്ക് അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടാൻ കഴിയണം താജു ശരിയ അവരുടെ സംഭാഷണത്തിൽ മുഴുവനും അല്ലാഹുവിനെ മഹത്വപ്പെടുത്തി അല്ലാതെ പ്രയോഗിക്കാറില്ല മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അവന്റെ മഹത്വം വാഴ്ത്തിയിട്ടല്ലാതെ പറയുകയില്ല വമൈ യുഅള്ളിം ശൈഇറല്ലാഹ് فإنها من تقوى القلوب ورعال الله إن الشعار غلاء عدل شال هذا قلب الله تقوى يودان يا علمان يبدل اللام الله إن برينو أبود اللام تعالى سبحانه وتعالى الله إن ما هتو ما يتي برينو ورعال دولي الله إن كرتش الله علمت دل دل كويان അതിന്റെ ഒരു ജീവൽ ഉദാഹരണമായിരുന്നു മഹാനരായ ഉസ്താദ് അവർകൾ അതുകൊണ്ട് ഈ വേദിയിൽ നിന്ന് എന്നോടും നിങ്ങളോടും പറയട്ടെ ഈമാനിന്റെ രുചി അറിഞ്ഞവരാരാണ് ഖദ് ദാഖ തുഅമൽ ഈമാനി മൻ റളിയ ബില്ലാഹി റബ്ബാ അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവരാണ് അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവരെന്ന് പറഞ്ഞാൽ എല്ലാ നിലയിലും അല്ലാഹുവിലേക്ക് വിലയം പ്രാപിക്കുന്നവരാണ് നമ്മുടെ നിസ്കാരം ഒരിക്കലും അല്ലാഹുവിന്റെ പ്രീതിയല്ലാതെ വേറെ ഒരു താൽപര്യത്തിലേക്കും വരാൻ പാടില്ല നമ്മൾ നിസ്കാരത്തിന് നിയ്യത്തു ചെയ്യുന്നത് എന്താണ് ഉസല്ലി ലില്ലാഹി തആല അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിന്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുകയാണ് അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി നിസ്കരിക്കുന്ന ആൾ നിസ്കരിക്കുന്നത് അടിസ്ഥാന ലക്ഷ്യം അയാൾക്ക് സ്വർഗമല്ല അടിസ്ഥാന ലക്ഷ്യം അയാൾക്ക് അല്ലാഹു ആണ് അടിസ്ഥാന ലക്ഷ്യം അല്ലാഹു ആവണം പരിശുദ്ധമായ നിസ്കാരം നിർവഹിക്കുമ്പോൾ ആ നിസ്കാരത്തിലൂടെ ഞാൻ ലക്ഷ്യം വെക്കുന്നത് എനിക്ക് സ്വർഗം കിട്ടാനാണ് എന്ന് പറഞ്ഞാൽ ഓരാരം കുറവാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്നെ അത് വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾ നിസ്കരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് സ്വർഗത്തിന് വേണ്ടിയാണെങ്കിൽ അത് നിങ്ങളുടേതായ ഒരു താല്പര്യം നേടാൻ വേണ്ടിയാണ് നിങ്ങൾക്കൊരു സുഖവാസ കേന്ദ്രം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ക്ഷേമകരമായ ഒരു ജീവിതം ലഭിക്കാൻ വേണ്ടിയാണ്
அதே சமயத்தில் இல்ல அல்லாஹ்வின்ட பிரீதிக்கு வேண்டி நான் நிஸ்கரிக்கുന്നു என்ற லட்சியம் அல்லாஹ்வின்ட பொருத்தமான ஒருஆள் மற்றொருஆளோட வீட்டில் வந்து எത്ര அலங்காரமுள்ள வீடாயாலும் வீட்டுகாரனை கண்டில்லെങ്കിലും வீடு கொண்டு மட்டும் மதியாகுന്നില്ല அதுபோல நிஸ்காரத்திலூட நேடி எடுக்கின்றது லோகாதிபனாய அல்லாஹ்வின்ட பிரீதியான அவന്‍റെ பொருத்தத்தின் வேண்டி நிஸ்கரிக்கുന്നു സ്വർഗം വേണമെന്ന് മുത്തഖീങ്ങളായ ആളുകൾ ദുആ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരു സുഖവാസ കേന്ദ്രം കിട്ടണം എന്ന നിലക്കല്ല പിന്നെ എന്താണ് ആ സ്വർഗ്ഗത്തിൽ ചെന്നാലേ ഞങ്ങളുടെ എല്ലാം എല്ലാമായ റബ്ബിനെ കാണാൻ കഴിയുകയുള്ളൂ റബ്ബിനെ കാണാൻ വേണ്ടി സ്വർഗ്ഗത്തെ കൊതിക്കുന്നവരാണ് അല്ലാതെ സ്വർഗ്ഗം കിട്ടാൻ വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കുന്നവരല്ല അവർ അല്ലാഹുവിനെ കാണാൻ വേണ്ടി സ്വർഗ്ഗത്തെ ആഗ്രഹിച്ചവരാണ് അല്ലാതെ സ്വർഗ്ഗം തരാൻ വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കുന്നവർ മാത്രമല്ല നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്തായി മാറണം അല്ലാഹു റബ്ബുൽ ആലമീൻ സർവരക്ഷിതാവായ അല്ലാഹുവിന്റെ പൊരുത്തം വേണം ആ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കണം താജു ശരിയയുടെ സംഭാഷണങ്ങളുടെ മുഴുവനും ആഴം അവിടെയായി അല്ലാഹുവിനെ പറയുമ്പോഴും അല്ലാഹുവിന്റെ മഹത്വം പറയുമ്പോഴും അവന്റെ കാരുണ്യം പറയുമ്പോഴും അവർ ഉള്ളുകൊണ്ട് അല്ലാഹുവിനെ അറിഞ്ഞു പോയവരാണ് ഈമാനിന്റെ രുചി അവർ അറിഞ്ഞു പോയി അറിഞ്ഞപ്പോൾ അവര് സൗകര്യങ്ങളെയല്ല ആലോചിക്കുന്നത് അവരാലോചിക്കുന്നത് അല്ലാ അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചു നോക്കണേ എന്റെ റബ്ബ് പറഞ്ഞു ഞാൻ മരിച്ചു പോയാൽ എനിക്ക് പെൺമക്കളെ ഉള്ളൂ എങ്കിൽ അതിൽ നിന്ന് ഒരു വിഹിതം എന്റെ സ്വത്തിൽ നിന്നൊരു വിഹിതം എന്റെ സഹോദരങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞത് അടിസ്ഥാനപരമായി അല്ലാഹുവിന്റെ നിയമമാണ് ആ അല്ലാഹുവിനെ അനുസരിക്കുന്നവർക്ക് അവനെ തോൽപ്പിക്കാനുള്ള കുതന്ത്രം വരില്ല ആ അല്ലാഹുവിനെ ഉൾക്കൊണ്ടവർക്ക് പടച്ചവന്റെ ആ നിയമം മതിയാവില്ല എന്ന അഭിപ്രായമില്ല നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് പല ആളുകളുമുണ്ടത്രേ പെൺമക്കളാണെങ്കിൽ പെൺമക്കൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ഞാൻ മരിച്ചാൽ എന്റെ സ്വത്തിൽ നിന്നൊരു വിഹിതം എന്റെ സഹോദരങ്ങൾക്ക് പോകുമല്ലോ ആരാണ് ഈ സ്വത്ത് നൽകിയത് ഈ സ്വത്ത് നൽകിയവൻ അല്ലാഹുവാണ് ഈ സ്വത്തിന്റെ പരമാധികാരി ആരാണ് വേറെ ആരുമല്ല ഞാൻ ജനിക്കുമ്പോൾ എന്റെ പക്കൽ ഒരു സ്വത്തും ഉണ്ടായിരുന്നില്ല ഞാൻ മരിച്ചു പോകുമ്പോൾ ഒരു സ്വത്തും കൊണ്ടുപോയില്ല ഇടക്കാലത്ത് എനിക്ക് ഉപയോഗിക്കാൻ മറ്റുള്ളവരിൽ നിന്ന് ഏറിയോ കുറഞ്ഞോ സ്വത്ത് തന്നവൻ ആരാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ നിശ്ചയിച്ച വിഹിതമാണ് എനിക്ക് സ്വത്ത് കിട്ടിയത് അല്ലാതെ ഞാൻ നിശ്ചയിച്ച വിഹിതമല്ല എനിക്ക് കിട്ടിയത് ഈ ചിന്തകൾ അന്യമാകുമ്പോഴാണ് താല്പര്യങ്ങളിലേക്ക് വരിക ആത്മീയമായ ഭാഷയിൽ ആധുനിക വിഷയങ്ങളെ വിലയിരുത്താൻ നമുക്ക് കഴിയണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് സമ്പത്തിന്റെ കൂമ്പാരങ്ങൾ വരുമ്പോഴും അവിടുന്ന് തിരിഞ്ഞു നോക്കണില്ല അതാണ് ആദ്യത്തെ മുസ്ലിം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നത് അന അവ്വലുൽ മുസ്ലിമീൻ ആദ്യത്തെ മുസ്ലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നിങ്ങൾ റോഡിൽ നിൽക്കുന്ന ആളുകൾ സദസ്സിലുള്ള ഇരിപ്പിടങ്ങളിലേക്ക് കയറി ഇരുന്നാല് ഗതാഗതത്തിന് സൗകര്യമാണ് മജ്ലിസിൽ ഇരുന്നതിന്റെ ഒരു ബർക്കത്ത് നമുക്കെല്ലാം കിട്ടും നമ്മൾ ഉസ്താദവറുകളുടെ സന്നിധിയിൽ അല്പനേരം ഇരിക്കാനും ഇവിടെ നല്ല മധുരം ഹൃദയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങളൊക്കെ ചൊല്ലി മുഹിബ്ബീങ്ങള് ആനന്ദം കൊള്ളാനുള്ള മജ്ലിസാണ് അതുകൊണ്ട് റോഡിലുള്ളവരൊക്കെ ഒന്ന് അകത്തേക്ക് കയറി ഇരുന്നാല് വലിയ സൗകര്യമാണ് അല്ലാഹു തആല നമുക്ക് എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ
നമ്മൾക്ക് ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും നമ്മൾ അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന ഒരു മജ്‌ലിസിൽ ഇരുന്നാൽ ലാ യഷ്ഖാ ജലീസുഹും, അവിടെ ഇരിക്കുന്നവർക്ക് പരാജയമില്ല. ആ സദസ്സിനെയും ദിക്റിനെയും സ്നേഹിച്ചുകൊണ്ട് ആലിമീങ്ങളെ ഔലിയാക്കളെ ബഹുമാനിച്ചുകൊണ്ട് ഒരു സദസ്സിൽ വന്നിരുന്നാൽ അതിന് അല്ലാഹു തആല പ്രതിഫലം നൽകും. അതുകൊണ്ട് ആ പ്രതിഫലം പ്രതീക്ഷിച്ച് നമ്മൾ ഇരിക്കാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് എനിക്ക് വിഹിതം നിശ്ചയിച്ചു തന്നത്. ഞാൻ എപ്പോൾ ജനിക്കണം, എപ്പോൾ മരിക്കണം, എനിക്ക് എത്ര സ്വത്തുണ്ടാകണം എന്ന് തീരുമാനിച്ചവൻ ആരാണ്? അല്ലാഹുവാണ്. എന്നെ പോലെ ഞാൻ പോയ ദിവസം അതേ ഫ്ലൈറ്റിൽ അതേ ഓഫീസിൽ നിന്ന് ഇഷ്യൂ ചെയ്ത പാസ്പോർട്ടുമായി ഗൾഫിലേക്ക് പോയവരുണ്ട്. പക്ഷേ ഒരുപാട് ആളുകൾ പാപ്പരായി മടങ്ങിയപ്പോൾ എനിക്ക് അല്ലാഹു തആല കോടികൾ ആസ്തി തന്നു, ചിലപ്പോൾ പരകോടികൾ ആസ്തി തന്നു, ചിലപ്പോൾ ആയിരക്കണക്കിന് കോടികളുടെ ആസ്തി അല്ലാഹു തആല നൽകി. അപ്പൊ എന്റെ മനസ്സിൽ ഒരാലോചനയാണ്, ഞാൻ ലോകത്തെ വലിയ മുതലാളിയാണ്, ഞാൻ ലോകത്തെ വലിയ സമ്പന്നനാണ്, എനിക്ക് ആൺമക്കളില്ല, പെൺമക്കളെ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ മരിച്ചാൽ എന്റെ പെൺമക്കൾക്ക് തന്നെ ഈ സ്വത്ത് കിട്ടണം, അതുകൊണ്ട് ഞാൻ എഴുതി വെക്കട്ടെ, അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം എന്റെ വിവാഹം രജിസ്റ്റർ ചെയ്താൽ എന്റെ ആസ്തി മുഴുവനും എന്റെ കുടുംബത്തിൽ നിൽക്കും. ആരെയാണ് നമ്മൾ ഇതിലൂടെ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ആരുടെ നിയമത്തെയാണ് നമ്മൾ മറികടക്കാൻ ഉദ്ദേശിച്ചത്? വേറെ ആരുടെയും നിയമമല്ല, എന്നെയും എന്റെ മക്കളെയും എന്റെ സഹോദരങ്ങളെയും എന്റെ സമ്പത്തിനെയും പടച്ച അല്ലാഹുവിന്റെ നിയമത്തെയാണ് മറികടക്കാൻ ആലോചിക്കുന്നത് എന്ന ഒരു പ്രാഥമിക ബോധം പ്രിയമുള്ളവരെ മുഅ്മിനീങ്ങളായ ആളുകളുടെ മനസ്സിൽ വേണം. മൻ റളിയ ബില്ലാഹി റബ്ബാ. ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ അല്ലാഹുവിനെ ഓർക്കുന്ന സമയങ്ങൾ വേണം, അല്ലാഹുവിനെ പറയുന്ന നിമിഷങ്ങൾ വേണം, എല്ലാത്തിലും ഉപരിയായി അല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യ മക്കളോടൊപ്പം എപ്പോഴെങ്കിലും അല്ലാഹുവിനെ സ്നേഹിക്കുന്ന പ്രമേയം നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ? നമ്മൾ പരസ്പരമുള്ള സ്നേഹങ്ങൾ പറയും. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തും നമ്മൾ പറഞ്ഞെന്നിരിക്കും. എന്നാൽ എല്ലാം നമുക്ക് ഒരുക്കിത്തന്ന, നമ്മെ മുഴുവനും പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന സർവാധികാരിയായ അല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കുക, അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരാറുണ്ടോ? അല്ലാഹുവിനെ മഹബ്ബത്ത് വെച്ചാൽ അല്ലാഹു തആല അതിരില്ലാത്ത പദവികൾ നമുക്ക് നൽകും. ഖാജാ മുഈനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹുവിന്റെ വിലാസം എന്താണ്? ആശിഖെ ഇലാഹി ഹാദാ ഹബീബുല്ലാഹ് മാത്ത ഫീ ഹുബ്ബില്ലാഹ്. അല്ലാഹുവിനെ ഇഷ്ടം വെച്ച് ആ മഹബ്ബത്തിൽ മരിച്ചുപോയ മഹാനാണ് ഖാജാ മുഈനുദ്ദീൻ ചിസ്തി അൽ അജ്മീരി റളിയല്ലാഹു അൻഹു. അവരുടെ പ്രമേയം അല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കുക എന്നതാണ്, അല്ലാഹുവിനെ ഇഷ്ടം വെക്കുക എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ കൽബിലും വരണം മഹബ്ബത്തുല്ലാഹ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയോടും മക്കളോടും ഒപ്പം ഇരുന്നു കൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് പറയണം, അല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കണം, അവനെ ഇഷ്ടം വെച്ചുകൊണ്ട് അവനിലേക്ക് അടുക്കാൻ ശ്രമിക്കണം. അല്ലാഹുവിനെ ഇഷ്ടം വെക്കുക എന്ന് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു പ്രമേയമാകണം. അങ്ങനെ അല്ലാഹുവിനെ ഇഷ്ടം വെച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ്? മറ്റൊന്നുമല്ല, നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതാ മഹാനരായ താജു ശരിയ സ്വർഗത്തിലെ സൂറത്തുർ റഹ്മാനെ കുറിച്ച് ആവർത്തിച്ച് പ്രസംഗിച്ചത് നമ്മൾ കേൾക്കുന്നില്ലേ? അതേ സൂറത്തുർ റഹ്മാനിന്റെ പാരായണത്തിന്റെ ബഹുമാനം പറഞ്ഞത് കേട്ടില്ലേ? എന്തിനാണ് അങ്ങനെ ആവർത്തിച്ചു പറഞ്ഞത്? അവരുടെ കൽബ് അല്ലാഹുവിലേക്ക് മഹബ്ബത്ത് വന്നപ്പോഴാണ് അവർക്ക് പരലോകത്തെ സൂറത്തുർ റഹ്മാൻ ഓർമ്മ വന്നത്. വേറെ ഒന്നുമല്ല, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഒരാൾ സ്വർഗത്തിലേക്ക് കടന്നാൽ ഈ ലോകം മുഴുവനും മറന്നുപോയി.
ഒരാൾ സ്വർഗത്തിലേക്ക് കടന്നാൽ ഈ ലോകം മുഴുവനും മറന്നുപോയി. അതിനിടയിലൂടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് സ്വാലിഹ് സഅദി ഉസ്താദ് അവർകൾ, കേരളത്തിൽ അറിയപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ ഒരാളായ ഉസ്താദ് അവർകൾ എഴുതിയ മഹത്തായ റമളാൻ 237 എന്ന ഒരു പുസ്തകം നിങ്ങളുടെ ഒക്കെ കൈകളിൽ ലഭിക്കും. സന്ദർഭോചിതമായി നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള നിരവധി മസ്അലകൾ അത് ഉൾക്കൊള്ളുന്നുണ്ട്. അത് വാങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമായി നൽകുന്ന സ്വർഗത്തിലേക്ക് ഒരാൾ കടന്നാൽ ഈ ലോകത്തെ എല്ലാ അനുഗ്രഹങ്ങളും മറന്നുപോയി. സ്വർഗമെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആരെങ്കിലും സങ്കല്പിക്കും പോലെയുള്ള സൗകര്യങ്ങളല്ല. ചില ആളുകൾ പറയും സ്വർഗത്തെ കുറിച്ച് സങ്കല്പിക്കുമ്പോൾ ഇവിടെയുള്ള ചില സൗകര്യങ്ങളെ മനസ്സിലാക്കി പോകും. അങ്ങനെയല്ല, സ്വർഗത്തിലേക്ക് അവസാനം കടക്കുന്ന ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് അദ്നാ മൻസിലത്തിൽ ജന്നാം. സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവി ഏതാണ്? ദുനിയാവിന്റെ മുഴുവൻ ആനുകൂല്യങ്ങളുടെയും ഇരട്ടിയാണ് സ്വർഗത്തിലേക്ക് അവസാനം കടക്കുന്ന ആൾക്ക് ലഭിക്കാനുള്ളത്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, ഒരാൾ നരകത്തിൽ നിന്ന് ശിക്ഷകൾ അനുഭവിച്ച് അവസാനം സ്വർഗത്തിലേക്ക് വരും, കാരണം തെറ്റുകളുടെ കാരണമായി നരക ശിക്ഷ അനുഭവിക്കുന്ന മുഅ്മിനീങ്ങൾ ഉണ്ടാകും. ഈമാൻ കൽബിലുണ്ട്, പക്ഷേ തെറ്റുകളുടെ കാരണമായി നരക ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നവർ. അല്ലാഹു തആല നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവസാനം സ്വർഗത്തിൽ നിന്ന് ഒരു കടുകിട ഈമാനെങ്കിലും ഉള്ള ആളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും. ആ വിധത്തിൽ ലാസ്റ്റ് മെമ്പറായി നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് വരുന്നയാൾ നാലുകാലിൽ ഇഴഞ്ഞോ പിൻഭാഗത്തേക്ക് വലിഞ്ഞിഴഞ്ഞുകൊണ്ട് അയാൾ സ്വർഗത്തിലേക്ക് വരികയാണ്. അല്ലാഹുവിന്റെ ആഹ്വാനം വന്നു, നീ സ്വർഗത്തിലേക്ക് കടന്നോ. അങ്ങനെ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ അയാൾ നോക്കിയപ്പോ സ്വർഗം മുഴുവനും ആളാണ്, എവിടെയും ഒരിടവും ഒഴിവ് കാണുന്നില്ല. ഉടനെ അയാൾ ചോദിക്കുമത്രേ, അതസ്തഹ്സഉ ബീ യാ റബ്ബ്, അല്ലാഹുവേ നീ എന്നെ കളിയാക്കുകയാണോ? സ്വർഗം മുഴുവനും ഫുള്ളാണല്ലോ. അപ്പോൾ അല്ലാഹുവിൽ നിന്നുള്ള അറിയിപ്പാണ്, നിനക്ക് ദുനിയാവിലെ അനുഭവ സൗകര്യങ്ങളുടെയും ഇരട്ടിയാണ് സ്വർഗത്തിലേക്ക് അവസാനം വരുന്നയാൾക്ക് നൽകുന്നത്. അങ്ങനത്തെ മഹത്തായ സ്വർഗമുണ്ടല്ലോ, അതിലുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും എന്നെല്ലാം മവാഹിബുൽ ജലീയയിൽ വളരെ മനോഹരമായി തഴവാ ഉസ്താദ് നമുക്ക് ചൊല്ലിപ്പഠിപ്പിച്ച മഹത്തായ സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് ഒരാൾ കടന്നാൽ ഈ ദുനിയാവ് മുഴുവനും മറന്നുപോയി. എന്നാൽ ആ സ്വർഗത്തിലേക്ക് എത്തുന്നവരിൽ VVIP കളായ ചില ആളുകളുണ്ട്. ആ VVIP കളായ ആളുകൾക്ക് സ്വർഗത്തിലെ പ്രത്യേകമായ ഒരു താഴ്വരയിൽ സീറ്റ് നൽകും. ആ സീറ്റ് നൽകുന്ന താഴ്വരയുടെ പേരാണ് വാദി ഫൈഹാ. വാദി ഫൈഹാ എന്ന സ്വർഗത്തിന്റെ താഴ്വരയിൽ VVIP കൾക്ക് ഇരിപ്പിടം ഒരുക്കി കൊടുക്കും. ആ ഇരിപ്പിടം ഒരുക്കിയ സ്ഥലത്ത് അവരോട് അല്ലാഹു തആല ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണ്? അപ്പോഴവര് പറയും, യാ അല്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റവും നിസ്സാരനായ അടിമയാകുമ്പോൾ അല്ലാഹു തആല ഉന്നതങ്ങൾ നൽകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്റാഉം മിഅ്റാജും പറഞ്ഞ സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തിയത് റസൂൽ എന്നല്ല, നബി എന്നല്ല, അബ്ദ് എന്നാണ് പ്രയോഗിച്ചത്. കാരണം റുബൂദിയത്തിന്റെ അങ്ങേയറ്റത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഞങ്ങളെത്തിയ പ്പോഴാണ് ആദരവിന്റെ ഉന്നതിയിലേക്ക് അല്ലാഹു തആല വാഴ്ത്തിയത് അതല്ലേ പറഞ്ഞു അത്തഖാകും ബില്ലാഹി വഅഖ്ഷാകും ബിഹി അനാ അല്ലാഹ് അല്ലാഹുവിനെ ഏറ്റവും വിനയത്തോടെ അവന്റെ വിധിവിലക്കുകളെ പാലിക്കുന്ന ആളും അല്ലാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തി ഭയപ്പെടുന്ന ആളും ഞാനാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തത്തെ പരിചയപ്പെടുത്തി അതിന്റെ അർത്ഥം ഏറ്റവും വിനയമുള്ള അടിമ ഞാനാണ് ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ ആദരവാണ് ഇസ്റാഉം മിഅ്റാജും അത് രണ്ടും പറയുമ്പോൾ ഖുർആൻ പറഞ്ഞു സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ഉബൂദിയത്തിൽ ഏറ്റവും ഉന്നതിയിലുള്ള നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടിമയാവുക എന്നതിൽ ആ അടിമത്വത്തെ ഏറ്റവും അംഗീകരിച്ചയാൾ ആരാണ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബീ വസല്ലമ തങ്ങളാണ് ആ ഉബൂദിയത്തിനെ അങ്ങേയറ്റം അംഗീകരിച്ചു കൊടുത്തപ്പോൾ അല്ലാഹു തആല ഇസ്റാ നൽകി പിന്നെയോ മിഅ്റാജിലേക്ക് എത്തിയപ്പോൾ ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ ഏറ്റവും വിനയമുള്ള അടിമയായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറിയപ്പോൾ മിഅ്റാജും നൽകി ഇത്രയും വിനയമുള്ള ഒരടിമയെ അല്ലാഹു വേറെ പടച്ചിട്ടില്ല ഇത്രയും താഴ്മയുള്ള ഒരടിമയെ അല്ലാഹു വേറെ പടച്ചിട്ടില്ല അപ്പോൾ അല്ലാഹുവിന്റെ മുമ്പിൽ എത്ര വിനയമുള്ള ആളാകുന്നോ അത്രയും ഔന്നിത്യം അല്ലാഹു നൽകും ഞാൻ പറഞ്ഞു വന്ന ഇടത്തേക്ക് തന്നെ വരാം വാദി ഫൈഹാ താഴ്വരയിൽ ഇരിക്കുമ്പോൾ അല്ലാഹു തആല ചോദിക്കും അല്ല നിങ്ങൾക്ക് വേണ്ടതെന്താണ് അപ്പോഴവര് പറയും അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടത് നിന്നിൽ നിന്നുള്ള മഗ്ഫിറത്താണ് നീ ഞങ്ങൾക്ക് വിടുതു ചെയ്തു തരണം വിട്ടുവീഴ്ച ചെയ്തു തരണം അതാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അല്ലാഹു തആല പറയും നിങ്ങൾക്ക് ഞാൻ വിട്ടുവീഴ്ച ചെയ്തത് കൊണ്ടല്ലേ നിങ്ങൾ ഇവിടെ എത്തിയത് നിങ്ങൾക്ക് ഈ പദവിയല്ല ലഭിച്ചത് ഇനി എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ സമയത്ത് അവര് പറയും അല്ലാ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് മറ്റൊന്നുമല്ല നിന്നെയൊന്ന് കാണണം റബ്ബേ അല്ലാഹുവിനെ ഇഷ്ടം വെച്ചവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടം വെച്ചവർ അവർക്ക് അല്ലാഹു തആല നൽകുന്ന വലിയൊരു പദവിയാണ് ഫയതജല്ലാ റബ്ബുനാ അപ്പോൾ അല്ലാഹു തആല അവരിലേക്ക് വെളിപ്പെടും വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ മിൻ ഗൈരി തകീഫിൻ വലാ തംസീൽ അല്ലാഹുവിന് രൂപങ്ങളില്ല അല്ലാഹുവിന് ഭാവങ്ങളില്ല അല്ലാഹുവിന് സൃഷ്ടിപരമായ ഒരു ഗുണങ്ങളും ഇല്ല നമുക്ക് അഥവാ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിമകൾക്ക് അല്ലാഹുവിനെ കാണാനുള്ള അവസ്ഥയിലേക്ക് അല്ലാഹു തആല ഉയർത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിനെ കണ്ടു അല്ലാഹുവിന് രൂപമുണ്ടോ ഇല്ല അല്ലാഹുവിന് ഭാവമുണ്ടോ ഇല്ല പിന്നെ എന്തേ രൂപങ്ങളില്ലാത്ത ഭാവങ്ങളില്ലാത്ത സൃഷ്ടി ഗുണങ്ങളില്ലാത്ത സ്രഷ്ടാവിനെ കാണാനുള്ള മഹത്വം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി ഫറാഹു ഐനൻ വഫുആദൻ മർഹബാ അപ്പോൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണുകൊണ്ടും കൽബുകൊണ്ടും അല്ലാഹുവിനെ കണ്ടു രൂപത്തെ മാത്രം കാണുന്ന കാഴ്ചയല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അപ്പോഴുണ്ടായിരുന്നത് നമ്മുടെ കണ്ണ് രൂപങ്ങളെ മാത്രം കാണുന്ന കണ്ണാണ്
നമ്മുടെ കാത് ശബ്ദങ്ങളെ മാത്രം കേൾക്കുന്ന കാതാണ്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രൂപങ്ങളെ കാണുന്നതിനേക്കാൾ അപ്പുറമുള്ള മഹത്വം നൽകിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ കണ്ടു, അല്ലാഹുവിനെ ദർശിച്ചു. ആ അല്ലാഹുവിനെ ദർശിക്കാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ജീവിതഘട്ടത്തിനിടയിൽ ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാഹുവിനെ കാണാൻ അവസരം ലഭിച്ച ഒരേ ഒരു സൃഷ്ടിയാരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സ്വർഗത്തിലെ വാദി ഫൈഹായിലുള്ള മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ ദർശിച്ചു കഴിയുമ്പോൾ അവര് സ്വർഗം മറന്നുപോയി, അവര് സ്വർഗം മറന്നുപോയി, അവര് സ്വർഗം മറന്നുപോയി. പ്രിയമുള്ളവരെ, ഒരു കാര്യം, താജുശരിയായ ഓർക്കുമ്പോഴെല്ലാം എന്റെ ഓർമ്മയിൽ വരുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ വർഷത്തെയും അനുസ്മരണത്തിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഒരിക്കൽ ഉസ്താദിന്റെ കൂടെ ഒരു പരിപാടിക്ക് പോയി. ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ ഇരിക്കുകയാണ്. ഭക്ഷണം ഒരുക്കിയ വീട്ടിൽ ഉസ്താദിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ചെയറിലാണ് ഞാൻ ഇരിക്കുന്നത്. ഉസ്താദ് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു നോക്കി. അവിടുത്തെ രൂപഭാവങ്ങളൊക്കെ ഒന്ന് നല്ല രൂപത്തിൽ നോക്കി. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഉസ്താദ് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ ചിന്ത ഇവിടെയല്ല, അവിടുത്തെ മനസ്സ് ഇവിടെയല്ല, അവിടുത്തെ സാന്നിധ്യം ഇവിടെയല്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അതാ സാധാരണയിൽ വീട്ടിൽ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ റെസ്റ്റിനിരിക്കുന്ന സ്ഥലത്ത് ഫ്രൂട്ട്സും മറ്റു വെള്ളവും ഒക്കെ കൊണ്ടുവെക്കുമല്ലോ. അങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടിയിരിക്കുന്ന സ്ഥലത്ത് ഉസ്താദിന്റെ കുറച്ചുകൂടി അടുത്തു വന്നപ്പോൾ സ്വകാര്യമായി ചോദിച്ചു, അല്ല, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടുന്ന് ഏതോ ആലോചനയിലാണല്ലോ, ഏതോ ചിന്തയിലാണല്ലോ, എവിടെ എന്താണ് അവിടുന്ന് ആലോചിക്കുന്നത്, എന്താണ് ചിന്തിക്കുന്നത്? അപ്പോഴവിടുന്ന് പറഞ്ഞ മറുപടി ഒരിക്കലും മായാത്ത ഒരു മറുപടിയാണ്, ഒരിക്കലും മറക്കാത്ത ഒരു ഉത്തരമാണ്. മോനെ, സ്വർഗം ഇങ്ങനെ കാണുമ്പോൾ സ്വർഗത്തിൽ ഒരുപാട് പരിചയക്കാരെ കാണുന്നുണ്ട്. നമ്മൾ ഓർക്കുന്ന താജുശരിയ നമ്മുടെ മുമ്പിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ ആകെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വർഗമാണ്. എന്നോട് അവിടുന്ന് ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞ് ഫഖർ നടിക്കാൻ ഒരു സാഹചര്യവും ഇല്ല. സാധാരണയിൽ തന്നെ വാക്കുകൾ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനുണ്ടോ? ഇത്തരം ഒരു കാര്യത്തിൽ കളവ് പറയുമോ? ഒരിക്കലും ചിന്തിക്കാൻ വയ്യ. എന്നോട് എന്തെങ്കിലും ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് ഉസ്താദിന് എന്തെങ്കിലും ലഭിക്കാനുണ്ടോ? ഒന്നും ലഭിക്കാനില്ല. അപ്പോൾ അവിടുന്ന് പറഞ്ഞത് ശരിയായ കാഴ്ച തന്നെയാണ്, ശരിയായ അനുഭവം തന്നെയാണ്. അവര് നമ്മുടെ മുമ്പിലൂടെ നടക്കുമ്പോഴും അവരുടെ കൽബ് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ കേന്ദ്രത്തിലാണ്. അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സന്തോഷ സുമോഹന ഗേഹത്തെ അവര് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം അല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹു തആല മഹാന്മാരുടെ കൂടെ അല്ലാഹുവിന്റെ പ്രീതിയുടെ ഗേഹമാകുന്ന സ്വർഗത്തിൽ എത്തിച്ചു തരട്ടെ. അവരെയാണ് നമ്മൾ ഓർക്കുന്നത്. അങ്ങനെ ലൈവായി അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലാഹുവിനെ അറിയുകയാണ്, അല്ലാഹുവിനെ പറയല്ല, അല്ലാഹുവിനെ അറിയുകയാണ്. ഇസ്ലാമിലേക്ക് വന്നു, ഞാനൊരു മുസ്ലിമാണെന്ന് പറയുമ്പോൾ എന്റെ നിസ്കാരത്തിൽ എനിക്ക് അല്ലാഹുവിനെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാൽ എനിക്കിതിവിടെ യാതൊരു സംശയങ്ങളുടെയും ഇടയില്ല. ഇവിടെ ഇസ്ലാമിന്റെ പേരിൽ വന്നിട്ട് ഇസ്ലാമിനെ നവീകരിക്കണം, മതത്തെ പരിഷ്കരിക്കണം എന്നൊക്കെ പറയുന്ന ആളുകളുടെ ശരിയായ അവസ്ഥ എന്താ? അവര് മതത്തെ അനുഭവിച്ചിട്ടില്ല.
അവര് മതത്തെ അനുഭവിച്ചിട്ടില്ല, അവർ അല്ലാഹുവിനെ അറിഞ്ഞിട്ടില്ല. രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൽബിൽ എന്തെങ്കിലും ചലനം ഉണ്ടാകുന്നുണ്ടോ? ഓ മുഅ്മിനീങ്ങളെ, ഈ പരിപാടി ജയിക്കും എപ്പോഴാണ്? നമ്മൾ അല്ലാഹുവിനെ ശരിക്ക് അറിഞ്ഞുകൊണ്ട് ഒരു പ്രാവശ്യം പറയാൻ ഈ മജ്‌ലിസ് കാരണമായി. ഇവിടേക്ക് വന്നതിനേക്കാൾ ഒരല്പം അല്ലാഹുവിലേക്ക് നമ്മൾ അടുത്താൽ ഈ പരിപാടി ജയിച്ചു പോയി. അതുകൊണ്ട് ഞാനും നിങ്ങളും സ്വന്തം ഇരുന്നു കൊണ്ടെന്ന് ആലോചിക്കണം. കണ്ണടച്ച് ഏകാന്തമായി ഒരു 11 പ്രാവശ്യം അല്ലാ എന്ന് പറയുമ്പോൾ നമ്മുടെ കൽബിൽ വല്ല ചലനവും ഉണ്ടോ? സ്വന്തം പരിശോധിക്കണം. ഒറ്റക്കിരുന്നു കൊണ്ട് അല്ലാ എന്ന് ദിക്ര് ചൊല്ലുമ്പോൾ എന്റെ ഉള്ളിൽ വല്ല അനക്കുണ്ടോ? എന്തെങ്കിലും ഫീലിംഗ് അനുഭവിക്കുന്നുണ്ടോ? എന്നാൽ നനവുള്ള മണ്ണാണ്, ഫലഭൂയിഷ്ഠമായ മണ്ണാണ്. അവിടെ നല്ല വിളവുകൾ നട്ടുപിടിച്ചോ പിടിപ്പിച്ചോളൂ, നല്ല ഫലങ്ങൾ ഉണ്ടാകും. അതിന്റെ മധുരമുണ്ടാകും. നമ്മൾ ചെല്ലും അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. നമ്മൾ ദിക്ര് ചൊല്ലുകയാണ്, നമ്മുടെ നാവിലെ ഉള്ളൂ ഹുളൂർ അല്ലാഹു അല്ലാഹ്. നമ്മുടെ നാവിലെ ഉള്ളൂ നളറ, നമ്മുടെ നാവിലെ ഉള്ളൂ ഷുഹൂദ്. അതേ സമയത്ത് ഔസുൽ ലഹം തങ്ങൾ അല്ലാഹു ഹാദിരി എന്ന് ചൊല്ലുമ്പോഴേക്ക് ആ റഹ്മാനിയായ ഹളറത്ത് അവരനുഭവിച്ചു കഴിഞ്ഞു. അല്ലാഹു നാദിരി എന്നവര് ചൊല്ലിയപ്പോൾ റഹ്മാനിയായ നദറ അവരുടെ കൽബിലേക്ക് എത്തിപ്പോയി. അല്ലാഹു ഷാഹിദി അവർ പോയി, അല്ലാഹുവിനെ അവർ അനുഭവിച്ചു പോയി. അങ്ങനെ മുഷാഹദ ലഭിച്ചപ്പോൾ അവര് പറഞ്ഞു അല്ലാഹു മഈ റബ്ബന്റെ. നമ്മൾ 111 11 ചെല്ലും, നമ്മൾ 111 1011 ആക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ആത്മസത്തയോടെ ചെല്ലുമ്പോഴേ അതിന് മൂല്യമുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മഹാനായ ഔസുൽ ലഹം തങ്ങളും അവിടുത്തെ മുരീദുമാരും എല്ലാം അല്ലാഹു ഹാദിരി എന്ന് ചൊല്ലുമ്പോൾ ആ ചൊല്ലുന്നത് അവരനുഭവിക്കുകയാണ്. അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ അല്ലാഹു തആല അവനെ ശരിക്കറിഞ്ഞ മാരിഫത്തിന്റെ മധുരം അനുഭവിക്കാൻ സാധുക്കളായ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ അല്ലാഹുവിനെ അറിയുമ്പോൾ റളിയ ബില്ലാഹി റബ്ബാ മാലി റബ്ബുൻ സിവാക്, എനിക്ക് വേറെ ആരുടെയും ആവശ്യമില്ല. ഖദ് കഫാനി ഇൽമു റബ്ബി അൻ സുആലി قد كفاني علم ربي عن سؤالي بعلبي طريقه للمهان ما رجلنو قد كفاني علم ربي عن سؤالي എനിക്ക് എൻ്റെ റബ്ബ് എന്നെ അറിയുന്നുണ്ട് എന്നതു മതി, പ്രത്യേകിച്ച് എൻ്റെ അഭ്യർത്ഥന ആവശ്യമില്ല. എൻ്റെ റബ്ബ് എന്നെ അറിയുന്നുണ്ട്, ഞാൻ എൻ്റെ റബ്ബിനെയും അറിയുന്നുണ്ട്. അതുകൊണ്ടല്ലേ സ്വഹാബത്തിനെ പറഞ്ഞപ്പോൾ ഖുർആൻ പറഞ്ഞ വിശദീകരണം എന്താണ്? റളിയല്ലാഹു അൻഹും വറളു അൻഹു, സ്വഹാബത്തിനുള്ള ഏറ്റവും വലിയ ബഹുമാനം എന്താണ്? റളു അൻഹു, അവർ അല്ലാഹുവിനെ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. എനിക്ക് റബ്ബായിട്ട് അല്ലാഹു ഉണ്ട്, എനിക്ക് പരിപാലകനായി വേറെ ആരെയും ആവശ്യമില്ല.
ഞാൻ റബ്ബിനെ വേണ്ട പോലെ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് മഹാന്മാരായ സ്വഹാബത്ത് ഉറച്ചപ്പോൾ അള്ളാഹു തആല അവർക്ക് സ്വർഗം ഒരുക്കി കൊടുത്തു ഖാലിദീന ഫീഹ എന്നും അവർ ആ സ്വർഗത്തിലാണ്. അവർക്ക് പേടിയില്ല, അവർക്ക് ബേജാറില്ല. അതുപോലെ ഓ മുഅ്മിനീങ്ങളെ, നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ താജു ശരീഅ മേലായ റബ്ബെന്ന് പറഞ്ഞപ്പോഴും സൂറത്തുർ റഹ്മാനിന്റെ പാരായണം പറഞ്ഞപ്പോഴും അവരനുഭവിച്ചത് റളിയ ബില്ലാഹി റബ്ബാ, അല്ലാഹുവിനെ അവര് പൊരുത്തപ്പെട്ടു പോയി. അല്ലാഹു ആ നിലക്കു തന്നെ ആക്കി കൊടുക്കട്ടെ, അവരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകട്ടെ. രണ്ടാമതായി ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, ഇവിടെ മദഹിന്റെ മജ്‌ലിസ് നടക്കാറുണ്ട്. രണ്ടാമതായി قد ذاق طعم الايمان من امن بالله من رضي بالله ربا. ഇത് മാത്രം പറഞ്ഞാൽ ഒന്നും രണ്ടും പത്തും ദിവസം പറഞ്ഞാൽ പോരാ. മുൻഗാമികളായ ആളുകൾ അള്ളാഹുവിനെ അനുഭവിച്ചത്, നമുക്കത് പറയാനേ അറിയൂ, നമുക്കത് പറയാനേ കഴിയൂ. നമുക്ക് ആ വിസാലിന്റെ ലദ്ദത്ത് അള്ളാഹു തആല മരണപ്പെടുന്നതിന് മുമ്പ് അനുഭവിപ്പിച്ചു തരട്ടെ. അവസാനം അള്ളാഹുവിലേക്ക് യാത്രയാകുന്ന നേരം അള്ളാഹുവിന്റെ ലിഖാഇന പറ്റുന്ന ഒരു മരണം അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇന്ന് വയലുകളിലൊന്നും അള്ളാഹുവും ലിഖാഉം ഒക്കെ കുറഞ്ഞുപോയി. ഭൗതികമായ പ്രമേയങ്ങൾ നമ്മുടെ വയലുകൾ മുഴുവനും കൈയടക്കിപ്പോയി. അള്ളാഹുവിലേക്കുള്ള ഖൗഫും അവനിൽ നിന്നുള്ള റജാഉം നമ്മുടെ മജ്‌ലിസുകളിൽ കുറഞ്ഞുപോയി. പല വിവരങ്ങളും നമ്മുടെ വാളിന്റെ മജ്‌ലിസുകളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അല്ലാഹുവിലേക്ക് കൽബ് ചേരുന്ന വാളുകൾ പറയാനുള്ള ആളും കുറഞ്ഞു, കേൾക്കാനുള്ള ആളും കുറഞ്ഞുപോയി. ആളുകളുടെ താല്പര്യങ്ങൾ പറയുന്നവരുടെയും കേൾക്കുന്നവരുടെയും താല്പര്യങ്ങൾ പുതിയ ലോകത്ത് വഴിമാറി സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഒന്ന് നന്നാവണം. ഈ മഹാന്മാരുടെ അടുക്കൽ വന്നിട്ട് പോകുമ്പോൾ ഒരു സമ്മേളനത്തിന് പോയി വന്ന ഫീലിംഗ് അല്ല, ഒരാത്മീയമായ ഒരു എക്സ്പീരിയൻസ് ഈ മജ്‌ലിസിൽ നിന്ന് ലഭിക്കണം. ഞാൻ താജു ശരീഅന്റെ ഉറൂസിന് പോയി, കൽബിന് എന്തൊരു ആത്മീയമായ സന്തോഷമാണ്, വിക്രു ചൊല്ലാൻ എന്തൊരു ആവേശമാണ്. എനിക്കെപ്പോഴെങ്കിലും വിക്രു ചൊല്ലാൻ മടി വരുമ്പോൾ, സ്വലാത്തു ചൊല്ലാൻ മടി വരുമ്പോൾ, ഇബാദത്ത് ചെയ്യാൻ മടി വരുമ്പോൾ ഒന്നുകൂടി ഇവിടെ വന്ന് റീചാർജ് ചെയ്ത് പോകണം. അങ്ങനെ ഈ സാന്നിധ്യം കൊണ്ട് നമ്മുടെ കൽബിൽ ഈമാനിന്റെ സിയാദത്തുണ്ടായാൽ ഈ യാത്ര സഫലമായി പോയി, ഈ ഉറൂസ് വിജയിച്ചു പോയി. അല്ലാഹു തആല അങ്ങനെ ആക്കി തരട്ടെ. മൻ റളിയ ബില്ലാഹി റബ്ബൻ, അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോഴെന്തൊരു രസമാണ്. അല്ലാഹ് അവന്റെ ഏറ്റവും മഹത്വമുള്ള പേര് അല്ലാഹ് എന്നാണ്. ആ അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് 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 അല്ലാഹ്. ആ ജലാലത്തിന്റെ പേരിങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുമ്പോ കൽബിനൊരു തണുപ്പ് വരും, കൽബിനൊരു രസം വരും, ഒരു ഹരം വരും. നമ്മുടെ കൽബിൽ ഇങ്ങനെ ഉയർന്ന് അല്ലാഹുവിലേക്ക് ഇങ്ങനെ ചേർന്ന് വരുമ്പോൾ മഹദിയായ റാബിഅ റളിയല്ലാഹു അൻഹയോട് അക്കാലഘട്ടത്തിലെ ഭരണാധികാരി വിവാഹം ആലോചിച്ചു. റാബിഅ ബീവി പറഞ്ഞു, വേണ്ട, ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെയും അവര് പറഞ്ഞു, നിങ്ങൾ എന്റെ ഭാര്യയായി വരണം, നിങ്ങൾ എന്റെ ഭർത്താവായി തിരഞ്ഞെടുക്കണം. പറ്റൂല. അവസാനം അവര് പറഞ്ഞു, നിങ്ങളെ ഞാൻ ഭാര്യയാക്കുന്നത് ഒരു ഭാര്യയിൽ നിന്ന് ഭർത്താവിന് ലഭിക്കേണ്ട ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല. നിങ്ങൾ വലിയ സ്വാലിഹത്തും ആബിദത്തുമായതുകൊണ്ട് ഒരു മഹദിയുടെ ഭർത്താവുക എന്ന സന്തോഷത്തിന് വേണ്ടിയാണ്, ആത്മീയമായ ലക്ഷ്യത്തിന് വേണ്ടിയാണ്.
അപ്പോൾ ബീവി റാബിഅ തിരിച്ചു സന്ദേശം അയച്ചു, നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചാൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കേണ്ടതില്ലേ, എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല, കാരണം എന്റെ സ്നേഹം മുഴുവനും എന്റെ റബ്ബിന് നൽകിപ്പോയി, എനിക്ക് വേറെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഒരു സൃഷ്ടിയെയും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നുബുവത്തിന്റെ റിസാലത്തിന്റെ വിലായത്തിന്റെ അഹലുകാരെ സ്നേഹിക്കുക എന്നല്ലാതെ സാധാരണയിലുള്ള ഭൗതികമായ ഒരു സ്നേഹം എന്റെ കൽബിൽ വരുന്നില്ല. അല്ലാഹുവിനെ സ്നേഹിച്ചവർക്ക് വേറെ ഒരു സ്നേഹത്തിനും മധുരമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ വിവാഹം ചെയ്താൽ എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല, കാരണം എന്റെ മഹബ്ബത്ത് അല്ലാഹുവിന് നൽകിപ്പോയി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലൗ കുന്തു മുത്തഖിദൻ ഖലീല ലത്തഖൽതു അബൂബക്കറൻ ഖലീല വലാകിൻ സാഹിബുക്കും ഖലീലുല്ലാഹ്. എനിക്ക് സിദ്ദീഖുൽ അക്ബർ അങ്ങേയറ്റത്തെ സ്നേഹം നൽകണമെന്നുണ്ട്, പക്ഷേ എനിക്ക് സാധിക്കൂല, എന്റെ അങ്ങേയറ്റത്തെ സ്നേഹം ഖുല്ലത്ത് അല്ലാഹുവിന് ഞാൻ നൽകിപ്പോയി. അങ്ങനെ അല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കുന്ന കൽബ് നമുക്ക് വേണം. താജുശരിയ ഉസ്താദ് അവർകളുടെ ഹളറത്തിൽ വന്നതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ കൽബിൽ അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത് അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. അതും അവൻ തന്നെ തരേണ്ടതാണ്, റബ്ബ് തന്നെ തരേണ്ടതാണ്. അപ്പോൾ അല്ലാഹുവിനെ തൃപ്തിപ്പെടുക എന്നത് എത്ര പറഞ്ഞാലും തീരാത്ത ഒരു പ്രമേയമാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞു വന്നതൊന്ന് പൂർത്തിയാക്കാൻ അടുത്ത പോയിന്റിലേക്ക് കടക്കട്ടെ. മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനാ, എനിക്ക് ജീവിത വ്യവസ്ഥിതിയായി അല്ലാഹുവിന്റെ ദീനം മതി, എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല, അല്ലാഹു തആല ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അത് മതി, ഒരു സ്പെഷ്യൽ മാരേജും വേണ്ട, ഒരു വരുമാനവും വേണ്ട, ഒന്നുമില്ലാതെ ഈ ലോകത്തേക്ക് വന്നപ്പോൾ ഇതെല്ലാം തന്ന അല്ലാഹ്, ഞാൻ എപ്പോഴാണ് മരിക്കേണ്ടത് എന്ന തീരുമാനം അവന്റെ കയ്യിലാണ്. ഞാൻ മരിച്ചാൽ എന്റെ കിട്ടണമെന്ന് ആഗ്രഹിച്ച് കുതന്താണോ ആദ്യം മരിക്കുക, മക്കളാണോ ആദ്യം മരിക്കുക, ഇങ്ങനെയാണ് വിഹിതം വെക്കേണ്ടതെന്ന്. എനിക്ക് സ്വത്ത് തന്നവനാണ് അധികാരമുള്ളത്, അതാരാണ്? എന്റെ വാപ്പയല്ല. എനിക്ക് സ്വത്ത് തന്നത് എന്റെ ഉമ്മയല്ല, എന്റെ മക്കളല്ല, ഇവിടുത്തെ ഗവൺമെന്റ് അല്ല. കസേരയോടുകൂടി ഒരു സ്റ്റെപ്പും കൂടി മുന്നോട്ട് നീങ്ങുകയും ഇടയ്ക്ക് എവിടെയെങ്കിലും കസേര ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട സദസ്യര് അവിടെ കൊണ്ട് വന്നിരുന്ന് ഫില്ല് ചെയ്ത് കൊടുത്താല് നമ്മൾ നിസ്കാരത്തിൽ നിൽക്കുമ്പോ സഫ് പൂർത്തിയാക്കാം. അതുകൊണ്ട് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യും. അതുപോലെ തന്നെ അണിയൊപ്പിച്ചിരിക്കുക, അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്യും. സഫുകൾ അണിയൊപ്പിച്ച് ഇടതൂർന്ന് കൃത്യമായി ചിട്ടയോടെ ഇരിക്കുക, അതിലെല്ലാം വലിയ ബഹുമാനമുണ്ട്. അവിടെ പാർക്കിംഗ് ഒക്കെ ഫുള്ളായി, വാഹനങ്ങളൊക്കെ ഈ മുന്നിലുള്ള റോഡിലൂടെ പോകണം. നമ്മളെ നിന്നിട്ട് വാഹന തടസ്സം ഉണ്ടായാൽ വലിയ ബുദ്ധിമുട്ടായി പോയി. അതുകൊണ്ട് എല്ലാവരും ഉസ്താദ് അവർകളെ സ്നേഹിച്ച് ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി വന്ന എല്ലാ മുഹബ്ബീങ്ങളും അകത്തേക്ക് കടന്നിരുന്ന് സന്തോഷത്തിൽ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുക. അല്പനിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ കേരളത്തിൽ എല്ലാ വേദികളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് വളരെ മനോഹരമായി ആലപിക്കുന്ന, ഏകദേശം എല്ലാ മാധുഹീങ്ങളും ഒത്തുകൂടുന്ന മഹത്തായ മജ്‌ലിസ് ഇവിടെ നടക്കാൻ പോവുകയാണ്. അല്ലാഹു തആല അവർക്കും നമുക്കുമെല്ലാം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ. പ്രിയമുള്ളവരെ, റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനാ, എനിക്ക് വേറെ ഒരു വ്യവസ്ഥിതിയുടെയും ആവശ്യമില്ല, എനിക്ക് എല്ലാം നൽകി അല്ലാഹു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ സ്വത്ത് എങ്ങനെ വിതരണം ചെയ്യും? പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു, മത്തസ്സാഅതു യാ റബ്ബ്, എന്താണ് നീ കരി വെച്ചിട്ടുള്ളത്? പോകുമ്പോ കൊണ്ടോ വല്ലതും കയ്യിലുണ്ടോ?
അതാണ് നീ ഏറ്റവും പ്രാധാന്യത്തോടെ ആലോചിക്കേണ്ടത്. അതുപോലെ ജീവിച്ചിരിക്കുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ ഇട്ടേച്ചു പോണ സ്വത്ത് ആരെടുക്കുന്നല്ല, പോകുമ്പോ എന്റെ കയ്യിൽ കൊണ്ടുപോകാൻ എന്താണ്. ഇപ്പൊ ആളുകൾക്കൊക്കെ വേജാറ്, ഞാൻ മരിച്ചാൽ എന്റെ കമ്പനി ആരെടുത്തോ, ഞാൻ പോകുമ്പോ എന്താ കൊണ്ടുപോകാൻ കഴിയാ, അതാലോചിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പ്രാധാന്യം നൽകിയത്. അങ്ങനെ വരുമ്പോൾ അനന്തരാവകാശത്തെ കുറിച്ച് ആവലാതിപ്പെടാനില്ല. ഞാൻ റബ്ബിനെ കണ്ടുമുട്ടാൻ പോവുകയാണ്, ദീർഘമായ ഒരു യാത്രയിലേക്ക് ഞാൻ ഒരുങ്ങുകയാണ്, അവസാനമില്ലാത്ത യാത്ര. ആ യാത്രയിൽ പോകുമ്പോൾ എന്റെ കയ്യിൽ എന്തുണ്ട്? മഹാന്മാരായ സ്വഹാബത്ത് ചിന്തിച്ചത് അങ്ങനെയാണ്, സഫരി എന്റെ കയ്യിൽ ഒന്നും ഞാൻ കരുതി വെച്ചിട്ടില്ല, ദീർഘമായ യാത്രയാണ് വരുന്നത്, എന്റെ മക്കൾക്ക് എന്താ അനന്തരം കിട്ടും എന്നല്ല, എന്റെ മക്കൾക്ക് തന്നെ കിട്ടുമോ, എന്റെ സഹോദരങ്ങൾ അടിച്ചുകൊണ്ടു പോകുമോ, അതൊന്നുമല്ല അവരെ ആവലാതിപ്പെടുത്തിയത്. നാളത്തെ കുറിച്ചുള്ള ഒരു ജീവിതം അവരെ അലട്ടുകയാണ്. അവരാലോചിച്ചു, അല്ലാഹുവേ എന്റെ കയ്യിൽ എന്തുണ്ട്, ഒന്നുമില്ല. അവരുടെ വിനയം അങ്ങനെയാണ് അവരാലോചിച്ചതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ദീന് കൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കണം. ദീന് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മൂന്നും ചേർന്നതാണ് ദീന്. നമ്മുടെ വേഷവിധാനത്തിൽ ദീനെന്ത് പറഞ്ഞോ അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ പോണില്ല. നമ്മുടെ സാമ്പത്തിക വ്യവഹാരത്തിൽ അള്ളാഹുവിന്റെ ദീൻ എന്താണോ പറഞ്ഞത് അതിനപ്പുറത്തേക്ക് ഞാൻ പോണില്ല. അങ്ങനെ ദീന് കൊണ്ട് തൃപ്തിപ്പെടാൻ നടക്കാൻ കഴിയണം. ഇന്ന് ആളുകൾ ഫത്വ ചോദിക്കുന്നത് എങ്ങനെയാ, അവരുടെ താല്പര്യം നടന്നു കിട്ടാൻ ഏതെങ്കിലും ആള് ഫത്വ തരുമോ എന്ന് ചോദിച്ചിട്ട് ഫത്വ. എനിക്കിപ്പോ എന്ത് വന്നാലും ലോൺ എടുക്കണം, ആ ലോൺ എടുക്കണ പലിശാധിഷ്ഠിതമായ ലോൺ എടുക്കാൻ ഫത്വ പറഞ്ഞു തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? അതിന്റെ പിന്നാലെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ ദീനിനെ കിട്ടണം. ഇതാണ് ഇന്നാളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അള്ളാഹുവിന്റെ ദീനിന്റെ താല്പര്യം അനുസരിച്ച് ഞാൻ ജീവിക്കണം എന്നല്ല. അങ്ങനെ വരുമ്പോഴാണ് ആളുകൾ ഫത്വ ചോദിച്ച് വിവരമില്ലാത്ത ആളുകൾ, ഓൺലൈൻ മുഫ്തികൾ പലരുടെയും പിന്നാലെ പോവാണ്. അങ്ങനെ വഴികേടായി പോയി, അവർക്കും പിഴവ് വന്നു പോയി, മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്തു പോയി. ആ രീതിയിൽ മാർഗഭ്രംശം സംഭവിക്കുന്നത് അവരുടെ താല്പര്യത്തിനനുസരിച്ച് മതം കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം, അള്ളാഹുവിന്റെ ദീൻ എന്ത് പറഞ്ഞോ ആ ദീൻ കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാൻ. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിലെ സഹോദരിമാർക്ക് ഇന്നൊരു ഡ്യൂട്ടി ഉണ്ട്. അതെന്താ? ഞങ്ങൾക്ക് അള്ളാഹ നിശ്ചയിച്ചത് മതി എന്ന് പറയാൻ ഇവിടുത്തെ ഉമ്മമാര് സഹോദരിമാര് തയ്യാറായി. പണ്ട് കാലത്ത് വീട്ടിൽ നിന്ന് ഭർത്താക്കന്മാര് ജോലിക്ക് പോകുമ്പോൾ സ്വാലിഹാത്തുകളായ ഉമ്മമാര് പറയും, എന്താ പറയാ, ഞങ്ങൾ വിശപ്പ് സഹിച്ചോളാം, പക്ഷേ നരകം സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, അതുകൊണ്ട് ഹലാലായ സമ്പത്തും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. അതായിരുന്നു മുൻഗാമികളായ ആളുകൾ ഭർത്താക്കന്മാര് രാവിലെ ജോലിക്ക് പോകും പറയാ. ഇന്ന് അങ്ങനല്ല, വൈകുന്നേരം എവിടെ നിന്നായാലും വേണ്ടില്ല, വൈകുന്നേരം വരുമ്പോ ഞങ്ങളുടെ ആവശ്യം നിറവേറ്റിട്ട് വരാവൂ. ഹലാലായാലും വേണ്ടില്ല, ഹറാമായാലും വേണ്ടില്ല, ഞങ്ങൾക്ക് ആവശ്യമുള്ള പൈസ കൊണ്ട് വരാവൂ എന്നാണ് ഇന്നത്തെ ആളുകൾ പറയാ. പണ്ടങ്ങനല്ല, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിയില്ലെങ്കിലും ഹറാമായ ഒരു ചില്ലിക്കാശ് പോലും കൊണ്ടുവരരുത്, ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ നാളെ നരകം സഹിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇത് പറയുന്നവരായിരുന്നു മുൻഗാമികളായ സ്വാലിഹീൻ. പ്രിയമുള്ളവരെ, നമ്മൾ അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിന്റെ ദീനിൽ തൃപ്തിപ്പെടണം. അല്ലാഹ് ഹലാലാക്കിയത് ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ, ഹലാല് വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്. വബൈനഹുമ ഉമൂറുൻ മുസ്തബിഹാത്തുൻ ലാ യഅലമുഹുന്ന കസീറുൻ മിനന്നാസ്. അതിന്റെ ഇടയിൽ അവ്യക്തമായ പല കാര്യങ്ങളും ഉണ്ട്. ചിലപ്പോൾ ഹലാലോ ഹറാമോ എന്ന് അവ്യക്തമായ കാര്യങ്ങളുണ്ട്.
ആ അവ്യക്തമായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിന്നോ? അങ്ങനെ വ്യക്തമല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ട് വ്യക്തമായ ഹലാല് മാത്രം സ്വീകരിച്ചാൽ നിങ്ങൾക്ക് വിജയമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇത്രയും വലിയ മഹാനാകുന്നതിന് പിന്നിൽ വലിയ ഒരു ശക്തിയുണ്ട്. അതിൽ ഒരു ഘടകമാണ് അവിടുത്തെ ഉപ്പ. വലിയ സമ്പന്നനായിരുന്നു, പക്ഷേ അവിടുത്തെ സമ്പത്തിൽ ഒരു ചില്ലിക്കാശ് പോലും ഹറാമില്ലെന്ന് മാത്രമല്ല, ഹലാലോ ഹറാമോ എന്ന് വ്യക്തമല്ലാത്ത ഒരു ചില്ലിക്കാശ് പോലും ഇമാം ബുഖാരി തങ്ങളുടെ ഉപ്പയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. വലിയ സ്വത്തിന്റെ ഉടമയായിരുന്നു, പക്ഷേ അവ്യക്തമായ ഒരു ചില്ലിക്കാശ് പോലുമില്ല. ബഹുമാനപ്പെട്ട ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു, ആരാണ് ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു? നാല് മദ്ഹബിന്റെ ഇമാമുകളെ പോലെ തന്നെ മുജ്തഹിദാണ്. ഇമാമുൽ ശാഫിഈ തങ്ങളെ പോലെ, ഇമാം മാലിക് തങ്ങളെ പോലെ, ഇമാം അബൂ ഹനീഫ തങ്ങളെ പോലെ, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ പോലെ, നാല് മദ്ഹബിന്റെ ഇമാമുകളെ പോലെ നിരുപാധിക മുജ്തഹിദായിരുന്നു. മഹാനവറുകളെ കുറിച്ച് ഫഖീഹുൽ ഫുഖഹാ, ഫുഖഹാക്കളുടെ നേതാവായ ഫഖീഹ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ആശയ സംവാദം, കർമ്മശാസ്ത്രത്തിൽ വീക്ഷണ സംവാദം നടത്തിയ വലിയ പണ്ഡിതനാണ് ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു. വലിയ സമ്പന്നനായിരുന്നു, പക്ഷേ കോടികളുടെ ആസ്തിയുള്ള ആളാണെങ്കിലും വർഷം തികയുമ്പോൾ സക്കാത്ത് കൊടുക്കാനുണ്ടാവൂല. എന്താ കാരണം? കിട്ടുന്നത് മുഴുവനും ദാനധർമ്മം ചെയ്യും. നല്ല വരുമാനമുണ്ട്, സക്കാത്ത് കൊടുക്കാൻ എത്തൂല. ഒരു കൊല്ലം ഉടമസ്ഥതയിൽ തികയുമ്പോഴല്ലേ സക്കാത്ത് കൊടുക്കാൻ പറ്റൂ. ഹൗല് തികയണമല്ലോ. ഒരു ഹൗല് തികയുന്ന കാലം മഹാനവറുകളുടെ അടുക്കൽ നിസാബ് ഉണ്ടാവുകയില്ല. മഹാനവറുകൾ ദാനധർമ്മം ചെയ്യും. കാരണം എന്താണ്? ഈ നിക്ഷേപിക്കുന്നത് മുഴുവനും നാളത്തേക്കുള്ള കരുത്ത് സ്വത്താണെന്ന് വിശ്വസിച്ച മഹാനായിരുന്നു മദ്ഹബിന്റെ ഇമാമുകളെ പോലെ തന്നെ വലിയ ഫഖീഹായ ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് തങ്ങളോട് ഫിഖ്ഹിൽ വലിയ സംവാദം നടത്തിയ ആളാണെങ്കിലും ഇമാം മാലിക് തങ്ങളോട് വലിയ ബഹുമാനമാണ്. ഇന്നത്തെ കാലത്തെ പണ്ഡിതന്മാർക്ക് വലിയൊരു ഉപദേശം അതിലുണ്ട്. ചിലപ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ വലിയ വിജ്ഞാനപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, എന്നാൽ അത് വ്യക്തിപരമായ വിദ്വേഷത്തിനുള്ള കാരണമാകാൻ പാടില്ല. അതായിരുന്നു ലൈസ് ബിൻ സഅദ് തങ്ങളും ഇമാം മാലിക് ബിൻ അനസ് തങ്ങളും. ഇമാം മാലിക് ബിൻ അനസ് തങ്ങളുടെ പല അഭിപ്രായങ്ങളോട് ലൈസ് ബിൻ സഅദ് തങ്ങൾക്ക് യോജിപ്പില്ല. അവർ തമ്മിൽ പെരുത്ത സംവാദമാണ്, എപ്പോഴും വൈജ്ഞാനിക സംഘട്ടനമാണ്. പക്ഷേ മദീനയിലേക്ക് വരുന്ന ആളുകളുടെ പക്കൽ ലൈസ് ബിൻ സഅദ് തങ്ങൾ ഈജിപ്തിൽ നിന്ന് സമ്മാനം കൊടുത്തുവിടും ഇമാം മാലിക് തങ്ങൾക്ക്. ഇമാം മാലിക് തങ്ങൾ മദീനയിൽ നിന്ന് സമ്മാനം കൊടുത്തുവിടും ലൈസ് ബിൻ സഅദ് തങ്ങൾക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇമാം മാലിക് തങ്ങളുടെ മകളുടെ കല്യാണമാണെന്നറിഞ്ഞു ലൈസ് ബിൻ സഅദ് തങ്ങൾ. ഒരു ലോഡ് സുഗന്ധമാണ് ഇമാം മാലിക് തങ്ങൾക്ക് കൊടുത്തു വിട്ടത്. ഈ ഒരു ലോഡ് സുഗന്ധം വന്നപ്പോൾ ഇമാം മാലിക് തങ്ങൾ ചോദിച്ചു, എന്തേ ഇത്? നിങ്ങളുടെ മകളുടെ കല്യാണമാണെന്നറിഞ്ഞ് ലൈസ് ബിൻ സഅദ് തങ്ങൾ കൊടുത്തു വിട്ടതാണ് മദീന മുഴുവനും സുഗന്ധം പരത്താൻ മാത്രമുള്ള സുഗന്ധദ്രവ്യങ്ങളായിരുന്നു ഇമാം മാലിക് തങ്ങൾക്ക് കൊടുത്തു വിട്ടത്. ലൈസ് ബിൻ സഅദ് തങ്ങൾ മദീനയിലേക്ക് വന്നാൽ അതിർത്തിയിൽ പോയി സ്വീകരിക്കുന്ന ആളാരായിരുന്നു? ഇമാം മാലിക് തങ്ങളായിരുന്നു. അവിടുത്തെ മനോഹരമായ കാരക്ക ഇടക്കിടെ ഈജിപ്തിലേക്ക് കൊടുത്തുവിടും. അതെത്തുന്നതിന്റെ ഇടയിലും മുമ്പുമെല്ലാം അവർ തമ്മിൽ മുജ്തഹിദുകൾ എന്ന നിലക്ക് വൈജ്ഞാനിക സംവാദങ്ങൾ ഉണ്ടാകും. അതവരുടെ വ്യക്തിബന്ധത്തെ ബാധിച്ചിട്ടേയില്ല. അതുകൊണ്ട് സുന്നത്തു ജമാഅത്തിന്റെ ആലിമീങ്ങൾക്കിടയിൽ വൈജ്ഞാനികമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, അത് വ്യക്തിപരമായ വിദ്വേഷമാകാൻ പാടില്ല.
എന്ന് പ്രായോഗികമായ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു തന്ന രണ്ട് മഹാന്മാരാണ് അവർ. ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട ലൈസിതങ്ങൾക്ക് ഈ ദുനിയാവിലെ വലിയ ആസ്തി കയ്യിലുണ്ട്, പക്ഷേ അതിൽ നിന്നൊരു ചില്ലി പോലും ഹലാലോ ഹറാമോ എന്ന് അവ്യക്തമായ ഒരു സ്വത്തുമില്ല, കിട്ടിയതിനോടൊന്നും ഒരു ഹിറുസുമില്ല, ഒരത്യാർത്ഥിയും ഇല്ല, ഒരു താല്പര്യവും ഇല്ല. കിട്ടിയത് വിനിയോഗിക്കുക എന്നല്ലാതെ, കാരണം ഈ സ്വത്ത് മുഴുവനും തൽക്കാലം നമ്മളുടെ കയ്യിൽ വിനിയോഗത്തിന് കിട്ടിയതാണ്. നാളെ ഇവിടെ വിട്ടേച്ച് പോകേണ്ട സ്വത്താണ്. അതുകൊണ്ട് ഇത് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരാളുടെ ഈമാനിന്റെ മധുരം അയാൾ അറിഞ്ഞു എന്നതിന്റെ ഒരു തെളിവെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയാളെ പൊരുത്തപ്പെട്ടു. എന്തായി പൊരുത്തപ്പെട്ടു? നബിയായി പൊരുത്തപ്പെട്ടു, റസൂലായി പൊരുത്തപ്പെട്ടു. റസൂലായി നബിയായി ഞങ്ങൾ വേറെ ആരെയും സ്വീകരിച്ചിട്ടില്ലല്ലോ. അവിടെയാണ് ലൈസലന ഇല്ല ഇലൈക ഫിറാറുന വഅയ്ന ഫിറാറുന്നാസ് ഇല്ലാ ഇലർ റുസുലി. ഞങ്ങൾക്ക് വിഷമം വരുമ്പോൾ, ആവശ്യം വരുമ്പോൾ ഓടി വരാനുള്ള കേന്ദ്രം, ഞങ്ങളുടെ ഏറ്റവും വലിയ കേന്ദ്രം മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമ്മൾ ഓടിച്ചെല്ലുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മദീനയിലേക്ക് ഓടുക എന്നല്ല. എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ യാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുക എന്നതും അല്ല. നമ്മുടെ കൽബ് ഏതു കാര്യം വന്നാലും പെട്ടെന്ന് ചെല്ലേണ്ടത് എവിടേക്കാണ്? ഇലാ ജനാബി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കൽബ് എപ്പോഴും നീങ്ങിക്കൊണ്ടേയിരിക്കണം. മുൻഗാമികളായ പല മഹാന്മാരും പറഞ്ഞ ഒരു പ്രയോഗമാണ്, ഒരു സെക്കൻഡ് എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിൽ നിന്ന് മറഞ്ഞു നിന്നാൽ ഒരു സെക്കൻഡ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിൽ നിന്ന് മറഞ്ഞു നിന്നാൽ ഞാൻ എന്നെക്കുറിച്ച് മുസ്ലിമാണെന്ന് പറയുകയില്ല. അതായിരുന്നു അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബന്ധം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണേണ്ട പോലെ കണ്ടവർ, അവർക്ക് വിവാദത്തിനു നേരമില്ല, അവർക്ക് തർക്കങ്ങൾ കടവടാൻ സമയമില്ല. അവര് തങ്ങളെ രുചിക്കുകയാണ്. തങ്ങളെ എന്താണെന്ന് അറിയാത്ത ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് തർക്കിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകൾ എന്ത് ചെയ്യണം എന്ന് സംവദിക്കുന്ന ആളുകൾ, അവർക്ക് തിരുശേഷിപ്പിന്റെ മൂല്യം അറിയില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ പ്രാണപ്രേയസി എന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ അവളോട് സ്നേഹപ്രകടനം നടത്തുന്നത് ആരോടും ചോദിച്ചിട്ടല്ല, ഒരു ന്യായവും മുന്നിൽ വെച്ചിട്ടല്ല, ആരോടും പറയാനല്ല, ആരോടും ചൊല്ലാനല്ല, ആരോടും സംവാദം നടത്താനല്ല. എന്റെ മനസ്സിലെ പ്രണയം ഞാൻ അവളുടെ മുമ്പിൽ രേഖപ്പെടുത്തുകയാണ്. എനിക്കവളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ അവളെ അനുഭവിക്കുകയാണ്.
അതുപോലെ എന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദഹ് പറഞ്ഞു സ്വലാത്ത് ചൊല്ലി അവിടുത്തെ അനുഭവിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ ആ ഹബീബിനെ ഞാൻ അനുഭവിക്കുകയാണ്, ആസ്വദിക്കുകയാണ്, എന്റെ ആത്മാവ് അവിടുത്തെ സാന്നിധ്യത്തിന്റെ രുചിയറിയാണ്. അതെനിക്ക് പറയാൻ കഴിയില്ല, ആരോടും ചൊല്ലാൻ കഴിയില്ല, അതിലാരോടും സംവാദത്തിന് എനിക്ക് നേരമില്ല, ആരോടും തർക്കിക്കാൻ എനിക്ക് സമയമില്ല. എന്തേ മദീനത്ത് വന്നപ്പോൾ ആ തിരുസന്നിധാനത്തിന്റെ മുമ്പിൽ വന്ന് അവിടുത്തെ തിരുസാന്നിധ്യത്തെ തൊട്ട് തുടച്ച് ചുംബനം കൊടുത്തത് ഞാനതൊരു നിയമത്തിന്റെ കൽപ്പനയുടെ പേരിൽ ചെയ്തതല്ല, ഞാൻ എന്റെ പ്രണയത്തിന്റെ പേരിൽ നടത്തിയ ചുംബനമാണത്. അതെനിക്കാരോടും പറയാനുള്ളതല്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ട മകനെ വാത്സല്യത്തോടെ ചുംബനം കൊടുത്തത് അതെന്റെ സ്നേഹത്തിന്റെ പ്രകടനമാണ്. ആരോടും നിയമസംവാദം നടത്താനുള്ളതല്ല. അതുപോലെ ഒരു കൊച്ചുകുട്ടിയായ ഞാൻ ത്വൈബയിലെ കുട്ടിയാണ്, ഞാൻ മദീനയിലെ ഒരു കുഞ്ഞാണ്. ഞാൻ മദീനയിൽ ചെന്ന് എന്റെ അഭയകേന്ദ്രത്തിന്റെ സന്നിധിയിൽ ഞാൻ ആനന്ദത്തോടെ തുള്ളിച്ചാടുകയോ ആവേശത്തോടെ ഓടിക്കളിക്കുകയോ പരിസരങ്ങളെ കെട്ടിപ്പിടിക്കുകയോ പരിസരങ്ങളെ ചുംബനം കൊടുക്കുകയോ ചെയ്തത് എഴുതി വെച്ച ഒരു നിയമത്തിന്റെ പേരിലല്ല, വരച്ചിട്ട ഒരു വരയുടെ പേരിലല്ല, എന്റെ എല്ലാമെല്ലാമായ റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു മധുരത്തിന്റെ പ്രകടനമാണ്. അതിന് നിയമം പറയാൻ എന്റെ കയ്യിലില്ല, അതിന് വരവരയ്ക്കാൻ എന്റെ കയ്യിലില്ല. മഹബ്ബത്ത് എങ്ങനെ ആവിഷ്കരിക്കാനാണ്? അതുകൊണ്ട് പറയട്ടെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആസ്വദിച്ചവർ ആസ്വദിക്കുകയാണ്, ആസ്വാദനം പറയാൻ കഴിയൂല. സംവാദം നടത്തുന്നവർക്ക് സംവാദമേ അറിയൂ, ആസ്വാദനം അവരറിയുന്നില്ല, അനുഭവം അവർക്ക് ലഭിക്കുന്നില്ല. അവരിൽ ലഭിച്ചാൽ അവരെ സംവാദത്തിനവർക്ക് നേരമില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ലോകത്തേക്കൊന്ന് ലയിച്ച് ചേർന്ന് അതിന്റെ മധുരം അനുഭവിക്കാൻ നമുക്ക് കഴിയണം. ചിലര് വിചാരിക്കും ഞാൻ എന്തേ അവരെ പരിഗണിക്കാത്തത്, ചിലര് വിചാരിക്കും എനിക്കെന്തേ അയാള് സ്നേഹം തരാത്തത്, ചിലര് വിചാരിക്കും ഞാൻ അയാളുടെ ഇന്നയാളല്ലേ, എന്നെ എന്തേ അയാള് സ്നേഹിക്കാത്തത്. എന്റെ സ്നേഹം കൊണ്ടുപോയി ത്വൈബയിലെ കാറ്റ് കൊണ്ടുപോയി, ത്വൈബയിലെ മണ്ണ് കൊണ്ടുപോയി, ത്വൈബയിലെ വിണ്ണു കൊണ്ടുപോയി, ത്വൈബയിലെ രാവും പകലും കൊണ്ടുപോയി, മദീനത്തെ മണ്ണും വിണ്ണും എന്റെ മനസ്സ് കവർന്നുകൊണ്ടുപോയി. എനിക്കാരെയും സ്നേഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് വേറെ ആരെയും പ്രണയിക്കാനാവുന്നില്ല. എന്റെ പരിസരത്തുള്ള പലരും ആഗ്രഹിച്ച സ്നേഹം എനിക്ക് നൽകാൻ കഴിയുന്നില്ല. നിങ്ങൾ എന്നോട് പരിഭവപ്പെട്ടിട്ട് കാര്യമില്ല,
നിങ്ങൾ എന്നോട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല, എത്രയായി ഞാൻ ഒപ്പം നടക്കുന്നു, ഒപ്പം ജീവിക്കുന്നു, എന്തേ നിങ്ങൾ എനിക്ക് വേണ്ട പോലെ സ്നേഹം തരാത്തത്, ക്ഷമിക്കണേ. മദീനത്തേക്ക് കൊടുത്തിട്ട് എന്റെ സ്നേഹം മതിയായിട്ടില്ല, അവിടത്തേക്ക് മതിയാവോളം നൽകാൻ എന്റെ കയ്യിലില്ല. എന്ന് പറയുന്നതിന് മുമ്പ് ഭൂസിരിമാമ തങ്ങള് പറഞ്ഞത് അമിന്തരക്കുരി ജീറാനിം ബിദീ സലമീ. സലമുചെടികളുള്ള വാദി ഇളമിൽ നിന്നുകൊണ്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പരിസരത്ത് നിൽക്കുകയാണ്, മദീനയിലേക്ക് എത്തി അവിടുത്തെ ആ പുണ്യഭൂമിനെ വിശ്രമിക്കുന്ന ഭൂമിയിലേക്ക് സമർപ്പിക്കാൻ എന്റെ കയ്യിൽ തികഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാ, കഴിഞ്ഞ ഒരു യാത്രയിൽ ഇളം താഴ്വരയിൽ ചെന്ന് സലം ചെടി കാണാനിടയായപ്പോഴാണ് മാഷാ അല്ലാഹ്, ഇന്നും മദീനയിൽ ചെന്നാൽ ഇളം താഴ്വരയുണ്ട്, സലം ചെടികൾ അതിന്റെ ഓരത്തുണ്ട്, അതിങ്ങനെ കാറ്റടിക്കുമ്പോ ഇളകുകയാണ്, ഓളം തള്ളുന്ന അരുവികൾ അതിലൂടെ ഇങ്ങനെ ഒലിച്ചു പോകുന്നുണ്ട്. അപ്പോഴാണ് ഭൂസിരിമാമന്റെ പ്രണയം മദീനയുടെ ചുറ്റും കിടന്ന് കറങ്ങി, ഞാൻ എങ്ങനെയാണ് മദീനയിലേക്ക് കടക്കുക എന്നാലോചിച്ചു പോയി. ഇത് ജിത്തു തൊയ്ബത്ത റൗമ സൗറത്ത കബിരി ഉഗ്മീതു മദൂഷൻ ബിഹൈബത്തി ഖദരി. മദീനയിലേക്ക് കടന്നപ്പോ ഞാൻ പരിഭ്രമിച്ചു പോയി. പ്രിയമുള്ളവരെ, ലോകത്തുള്ള എല്ലാ ആളുകളും പരിഭ്രമിച്ചു പോകുന്ന ഒരു വിഷയമാണ് മദീനയുടെ പ്രണയം. അതുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബീ വസല്ലമ തങ്ങളെ കാണുന്നതിനെ കുറിച്ച് അനുഭവിക്കുന്നതിനെ കുറിച്ച് നമ്മുടെ അഹലു സുന്നയുടെ പണ്ഡിതന്മാര് പറഞ്ഞ ഒരു പരിധിയുണ്ട്, ഒരാഖ്യാനമുണ്ട്, ഒരു വ്യാഖ്യാനമുണ്ട്. അതിനപ്പുറത്തേക്ക് പോകാൻ നമുക്ക് കഴിയണില്ല. പക്ഷേ എനിക്കൊന്ന് പറയാനുള്ളത്, ഇത് സംവദിക്കാനുള്ള വിഷയമല്ല, ഇത് അനുഭവിക്കാനുള്ള വിഷയമാണ്. ഈ വിഷയം വരുമ്പോ എനിക്ക് എപ്പോഴാണ് എന്റെ ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളെ എനിക്കെപ്പോഴാണെന്ന് അനുഭവിക്കാനാവുക? ആ അനുഭവത്തിൽ ഇങ്ങനെ ലയിച്ചിരിക്കുമ്പോൾ അല്ലാഹുവിലേക്ക് വിളിക്കപ്പെടണം. അപ്പോൾ എന്റെ കൂടെയുണ്ടാകുന്നത് ആരായിരിക്കും? അഫ്ളലു റസൂലില്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളായിരിക്കും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉള്ളിന്റെ 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 ഉള്ളിലൊന്നിരുത്തിയിട്ട് ഈ മജ്ലിസിൽ താജു ശരീഅയുടെ ഉറൂസിന് വന്നവരെ കുറിച്ച് നമുക്കെല്ലാം അറിയാം. താജു ശരീഅ നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനം, പുണ്യപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രണയത്തിന്റെ പുഞ്ചിരിയാണ്, പ്രണയത്തിന്റെ ചുംബനമാണ്, പ്രണയത്തിന്റെ സാന്നിധ്യമാണ് അവിടുത്തെ മുഖത്തെ തെളിഞ്ഞു കണ്ടത്. ആ തിരുസ്നേഹത്തിന്റെ പുഞ്ചിരിയാണ് പ്രകാശമാണ്. അല്ലാഹു തആല ഈ പവിത്രമായ ഖബറു ശരീഫ് മദീനയിൽ നിന്ന് പ്രത്യേകമായ ഒരു കവാടം തുറന്നു വെച്ച ഖബറാക്കണം. അല്ലാഹ് മുഖ്തസറുൽ ബുഖാരി അതെഴുതിയ ബഹുമാനപ്പെട്ട ഇബ്നു അബി ജംറ അൽ ഉന്ദുലുസി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആ ഖബറിന്റെ അടുക്കൽ ചെന്ന ആളുകൾ ഷക്കിയാവുകയില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈജിപ്തിൽ ഇബ്നു അതായിലായി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറു ശരീഫിന്റെ മുമ്പിലാണ് ബഹുമാനപ്പെട്ട
ابن ابي جمرا الاندلسي رضي الله عنه قبر ഉള്ളത് അവിടെ صحيح البخاري مختصر എഴുതിയ മഹാനാണ് ആ മഹാനവർകളുടെ لم يقم على قبره شقي മഹാനവർകളുടെ ഖബറിൽ ശഖിയായ ഒരാൾ എത്തുകയില്ല എന്ന് പറഞ്ഞതുപോലെ അല്ലാഹുവേ ഈ സന്നിധാനത്തിൽ വരുന്ന മുഴുവൻ ആളുകളുടെയും കൽബിന്റെ ഉള്ളിൽ മഹബ്ബത്തിന്റെ ഒരു തെളിനീര് നീ നൽകണേ അല്ലാഹ് സാധുക്കളായ ഞങ്ങൾക്ക് അതിന്റെ മധുരം നൽകണേ അല്ലാഹ് അതുകൊണ്ട് പ്രിയുള്ള മുസ്ലിങ്ങളെ നമുക്ക് ഈ ഉറൂസിന് വന്നിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ആദ്യം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലാഹ് എന്ന് പറയുമ്പോൾ ഒരു മധുരം കിട്ടണം രണ്ടാമതായി നമുക്ക് കിട്ടേണ്ടത് റഹ്മത്തുൽ ലിൽആലമീൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഒരു മധുരം ആ മഹബ്ബത്തിന്റെ മധുരത്തോടെ ഇവിടെ വന്ന ആളുകൾക്ക് അത് വർദ്ധിച്ചു കിട്ടണം പോരാ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളെ കനവിലും അനുഭവിക്കാൻ അവിടുത്തെ മുഖമൊന്ന് പരിചയപ്പെടുത്തി തരണം അല്ലാഹുമ്മ അറിഫ്നാ വജ്ഹഹു അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുഭവിക്കാൻ കഴിയണം ചില ആളുകൾ തെരുവിൽ കിടന്ന് സംവാദങ്ങൾ നടത്തി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണത് എങ്ങനെ കേൾക്കണത് എങ്ങനെ എന്ന് ചോദിച്ച് സുന്നത്തു ജമാഅത്തിന്റെ ഉലമാഇന്റെ വീക്ഷണങ്ങളോട് അംഗം വെട്ടുമ്പോൾ നമുക്കൊന്നും അവരോട് പറയാനില്ല യാ ലായിമി ഫിൽ ഹവാ അൽഹംദുലില്ലാഹ് നമ്മുടെ ബുർദ പാരായണം ചെയ്യുന്ന സാദാത്തുകളും ഉസ്താദുമാരും മാദിഹീങ്ങളും ഒക്കെ അല്ലാഹു തആല നമ്മളെയൊക്കെ കബൂൽ ചെയ്യട്ടെ മുൻഗാമികളായ ആളുകളുടെ മഹബ്ബത്തിന്റെ അടുക്കൽ അവർ ധരിച്ച ചെരുപ്പിന്റെ അടിയിൽ പതിഞ്ഞ ഒരു മണൽത്തരിയുടെ വില പോലുമില്ലാത്ത നമ്മുടെ കൽബിലേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് അല്ലാഹു നൽകട്ടെ അതുകൊണ്ട് താജു ശരിയ ഉസ്താദ് അവർകളെ ഈ ഉറൂസിന്റെ സമയത്ത് അവിടുത്തെ സന്നിധാനത്തിൽ വന്നു പോകുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹുവേ ഞങ്ങളുടെ കൽബിൽ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടുള്ള ഇഷ്ഖ് നൽകി ഞങ്ങളുടെ മരണം വരെ അവിടുത്തെ ഇങ്ങനെ മധുരത്തോടെ അനുഭവിച്ച് ആ അനുഭവത്തിന്റെ ഒരു മുഹൂർത്തമുണ്ട് അതിന്റെ ഒരു ഉന്നതിയുണ്ട് അതിന്റെ ഒരു മൂർച്ചയുണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിലേക്ക് വിസാലിന്റെ മധുരം അനുഭവിക്കുന്ന ഒരു സമയത്ത് നീ ഞങ്ങളെ വിളിക്കണം അല്ലാഹ് ഒരുപാട് തവണ ആവർത്തിച്ച് ആവർത്തിച്ച് അവിടുത്തെ ചന്ദ്രൻ തോൽക്കുന്ന പൂമുഖമൊന്ന് കണ്ട് ലോകത്തുള്ള സൗന്ദര്യങ്ങൾ മുഴുവനും പരാജയപ്പെടുത്തുന്ന ആ പ്രസന്ന മുഖമുണ്ടല്ലോ അതൊന്ന് കണ്ടാസ്വദിച്ച് റോസാദളങ്ങൾ തോറ്റുപോകുന്ന മാർദ്ദവമുള്ള അവിടുത്തെ കരസ്പർശം നടത്തി അവസാനം ഞങ്ങളുടെ മരണമെന്ന് പറഞ്ഞാൽ അത് ഹബീബിലേക്കുള്ളൊരു വിസാലാക്കണം അല്ലാഹ് ഇന്ന് മരിച്ചു പോയാലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുറിയാതെ കണ്ടുകൊണ്ട് കിടക്കുന്ന ഒരു കബറിലേക്കാണെങ്കിൽ മരിക്കുമ്പോഴെന്തു രസമാണ് മരണം എന്തു ഹരമാണ് കബറെന്തൊരു തോട്ടമാണ് അതെന്തൊരു ഉദ്യാനമാണ് പുതിയ ആപ്പള പുതിയ പെണ്ണിനെ അനുഭവിച്ചുകൊണ്ട് മണവറയിൽ കഴിയുമ്പോൾ മണിക്കൂർ പോയതറിയാത്തതുപോലെ മുത്തുനബി തങ്ങളെ കണ്ട് ചുംബനം കൊടുത്ത് കബറിൽ കിടന്നാൽ ഖിയാമനാള് വരെ എത്ര കാലം വൈകിയാലും ആ ദൈർഘ്യമറിയുന്നില്ല ങ്ങള് ഖബറു ശരീഫിലേക്ക് പോയിട്ട് 1400 കൊല്ലമായി
പക്ഷേ സിദ്ദീഖുല്ല അക്ബർ തങ്ങൾക്ക് ഒരു നിമിഷത്തിന്റെ ധൈര്യം പോലും അനുഭവിക്കുന്നില്ല. കാരണം പ്രാണപ്രയസനായ പുണ്യനബിയെ കെട്ടിപ്പിടിച്ച് ചാരത്ത് കിടക്കുമ്പോ സമയമെങ്ങനെ അറിയാനാണ്, നേരം എങ്ങനെ അറിയാനാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് നമ്മൾ 1400 കൊല്ലം എണ്ണുമ്പോഴും അവിടത്തേക്കൊരു മണിക്കൂറിന്റെ ധൈര്യമായിട്ടില്ല. കാരണം പുണ്യഭൂമേനിയുടെ ചാരത്ത് അവിടുത്തെ സുഗന്ധം അനുഭവിച്ച് മധുരം ലഭിച്ച് കിടക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ മരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിസാലിലേക്ക് അവിടുത്തെ കാഴ്ചയിലേക്കുള്ള യാത്രയാക്കണം. അല്ലാഹ് ഞങ്ങളുടെ കബറുകൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടമുള്ള സ്വർഗത്തോപ്പാക്കി തരണം. അല്ലാഹ് മഹബ്ബത്ത് ഞങ്ങളുടെ കൽബിൽ നിറച്ചു തരണേ. അല്ലാഹ് നിന്നെ ഇഷ്ടം വെക്കണമെന്ന് ഞങ്ങൾ പറയുമ്പോ ആ ഇഷ്ടവും നീ തന്നെ തന്നാലേ ഉണ്ടാവുകയുള്ളൂ. ഞങ്ങളുടെ കൽബിലേക്ക് ഹുബ്ബേ ഇലാഹി വഹുബ്ബു റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നൽകി ഞങ്ങളെ അഹലുൽ മഹബ്ബയിൽ പെടുത്തണം. അല്ലാ താജുൽ ഉലമയും നൂറുൽ ഉലമയും കൻസുൽ ഉലമയും താജ് ഫുഖഹാഉം താജ് ശരീഇയും അതുപോലെ നിബ്രാസുൽ ഉലമയും ഞങ്ങളുടെ മഹാന്മാരായ ഉസ്താദുമാർ പണ്ഡിതന്മാർ യാത്രയായി പോയ മഹത്തുക്കളൊക്കെ ആലമുൽ അർവാഹിൽ ഇങ്ങനെ ഒത്തിരുന്ന് സന്തോഷിക്കുന്നുണ്ടാകും. താജു ശരീഇയുടെ ഉറൂസ് വരുമ്പോൾ താജുൽ ഫുഖഹാഉ പറയും, ശൈഖുനാ അവിടുത്തെ വീട്ടിന്റെ അടുത്ത് മുഅ്മിനീങ്ങൾ ഒരുമിച്ചു കൂടിയത് കണ്ടില്ലേ? താജുൽ ഫുഖഹാഇന്റെ ചാരത്ത് ഉറൂസിന് മുഅ്മിനീങ്ങൾ വരുമ്പോൾ ഉസ്താദ് പറയും, നിങ്ങളുടെ അടുത്തും എന്റെ മക്കളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇതെല്ലാം കാണുമ്പോ താജുൽ ഉലമ പറയും, ഉള്ളാളത്ത് വന്നവരൊക്കെ ഇവിടെയും വന്നിട്ടുണ്ടല്ലോ. ആത്മാക്കളുടെ ലോകത്തവര് സംസാരിക്കുന്നുണ്ട്, അവര് സ്നേഹം പുതുക്കുന്നുണ്ട്, അവര് സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. ഇതെന്റെ വകയല്ല, ഇമാമുകൾ എഴുതിയത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ നാളെ നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മുടെ അർവാഹുകളെ ആ മഹാന്മാരുടെ ആത്മാക്കളുടെ ലോകത്തേക്ക് ഒന്ന് ചേർത്തു തരണം. അല്ലാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് സ്വഹാബത്തിന്റെ അർവാഹുകളുണ്ട്, ഇമാമുകളുടെ അർവാഹുകളുണ്ട്. ചിലപ്പോൾ മുത്തുനബി തങ്ങൾ ചിലരെ വിളിക്കും, അവരെ കൊണ്ട് വർത്തമാനം പറയിപ്പിക്കും. ഇമാമു ഗസ്സാലി തങ്ങളെ വിളിച്ചു, അബുൽ ഖാസിം റസാഇ തങ്ങളെ വിളിച്ചു, അതുപോലെ ഇമാം അശ്അരി തങ്ങളെ വിളിച്ചു. ആരെയെല്ലാം വിളിച്ചു നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുപോലെ അവരൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും അത്യുന്നതമായ മഹത്വമുള്ള ആത്മാവിന്റെ ചാരത്ത് അവര് കൂടിയിട്ടുണ്ട്. അതുപോലെ നാളെ മാദിഹീങ്ങളുടെ മുഹിബ്ബീങ്ങളുടെ ഗണത്തിലെ ഏറ്റവും അവസാനത്തെ കണ്ണികളായെങ്കിലും അവരുള്ള ലോകത്തേക്ക് ഞങ്ങളെ ചേർത്തു തരണേ. അല്ലാ ഞങ്ങൾ മരിക്കുമ്പോ ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പറന്നു പോകും, ഉയർന്നു പോകും. അതെത്തിച്ചേരുന്ന മഹത്ത് ഞങ്ങളുടെ മഹാന്മാരുടെ ആത്മാക്കളുള്ള ഇല്ലീനിൽ എത്തിച്ചു തരണം. അല്ലാ അപ്പോൾ മോനെ എന്റെ ഉറൂസിന് വന്ന ആളല്ലേ എന്ന് ചോദിച്ച് താജുശ്ശേരിയെ വിളിച്ചാൽ അന്ന് നമ്മള് കണ്ടുമുട്ടിയവരല്ലേ എന്ന് പറഞ്ഞ് താജുൽ ഫുഖഹാഉ വിളിച്ചാൽ ഉള്ളാളത്ത് വന്നവരല്ലേ എന്ന് താജുൽ ഉലമ വിളിച്ചാൽ മഖറിൽ വന്നവരല്ലേ എന്ന് കൻസുൽ ഉലമ വിളിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു പോയി, നമ്മൾ വിജയിച്ചു പോയി.
الارواح جنود مجندة آتما كالنينيان ഈ സദസ് ആത്മാക്കളുടെ ലോകത്ത് ആനന്ദത്തോടെ അടയാളപ്പെടുന്ന സദസ്സാക്കണം അല്ലാജുശരിയ അറുവാഹുകളുടെ ലോകത്ത് അഭിമാനം പറയുന്ന മജിലിസാക്കണേ അല്ലാ വാത്സല്യത്തോടെ നാളെ ഞങ്ങളെ അണച്ചുകൂട്ടാൻ പറ്റുന്ന ഒരു മജിലിസാക്കണം അല്ലാ ഇങ്ങനെ പറഞ്ഞാൽ തീരുകയില്ല ഇത് പറയുമ്പോ തന്നെ എന്തൊരാനന്ദമാണ് പറഞ്ഞാൽ അവസാനിക്കൂല നമ്മൾ കാത്തിരിക്കുന്നത് സയ്യിദുൽ വുജൂദി വൽ കൈനാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് കേൾക്കാനാണ് അല്ലാഹുവേ ഞങ്ങൾക്ക് അവസാനം വരെ ഈ ഖിദ്മത്തിന് തൗഫീഖ് തരണേ അല്ലാ അതിനുള്ള ഇൽമു തരണേ അല്ലാ അതിനുള്ള ഫഹ്മ് തരണേ അല്ലാ അതിനുള്ള ആരോഗ്യം നൽകണേ അല്ലാ വേണ്ടതെല്ലാം ഞങ്ങൾക്ക് നീ നൽകി പിന്തുണ നൽകി ഞങ്ങൾക്ക് വേണ്ട ശക്തികൾ മുഴുവനും നീ നൽകണേ അല്ലാ അവസാനം നീ ഞങ്ങളെ വിളിക്കുന്ന ഒരു ദിവസം വരും അന്നീ മഹാന്മാരുടെ അർവാഹുകൾ ഞങ്ങളെ സ്വീകരിച്ച് വാത്സല്യം തരുന്ന ഒരു സൗഭാഗ്യം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിഗണനയുടെ നോട്ടം ഞങ്ങൾക്ക് തരണം അല്ലാ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാ റയീസുൽ ഉലമയുടെ ആഫിയത്തിലും ആരോഗ്യത്തിലും ഇൽമിന്റെ സേവനത്തിലും ബർക്കത്ത് ചെയ്യണം അല്ലാ ഞങ്ങളുടെ എല്ലാ ഉസ്താദുമാർ മശായിഖുമാർ ഞങ്ങളുടെ ഭാര്യ മക്കൾ മാതാപിതാക്കൾ സ്നേഹജനങ്ങൾ ഞങ്ങളെ സ്നേഹിച്ചവർ ഞങ്ങളെ സ്നേഹിച്ചവർ ഞങ്ങളെ മുഴുവനും നീ ഈ ആത്മീയതയുടെ മധുരം നൽകി വിജയത്തിന്റെ ലോകത്ത് ഒരുമിച്ചു കൂട്ടണം അല്ലാ صلى الله تعالى وسلم على خير خلقه ونور عرشه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين إلا والدعاء جيرمان ونبني ذا ما يبيت والسلام عليكم ورحمة الله وبركاته